ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസ എക്സാം അടുക്കാറായില്ലേ അച്ഛാ? ഒരുപാട് എഴുതാനും പഠിക്കാനുണ്ട്. എന്റെ ഒരു കൂട്ടുകാരി കാലത്തിന്റെ കോളേജിൽ എത്താന്ന് സമ്മതിച്ചിട്ടുണ്ട്. കുറച്ച് പ്രാക്ടിക്കൽ നോട്ട്സ് പകർത്താൻ. എങ്കിൽ മോള് വേഗം ചെല്ല്. ഇന്ന് ഇവിടെ ഇറക്കി വിടുന്നു, നാളെ പ്രിൻസിപ്പലിനെ മുറി. നാട്ടിൽ നിന്ന് കയറിയ ചന്തപ്പടി ദേശക്കാര് കാണുന്നു, ക്യാമ്പസിൽ വന്നാ പിള്ളേര് കാണും. എന്തൊരു പേടിയായത് രജനി. എന്റെയും നിന്റെയും ജീവിതം ഒടയ തമ്പുരാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതെ, ഒടയ തമ്പുരാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് നാലാളെ ബോധ്യപ്പെടുത്തിട്ട് വേണം. അതിനു മുമ്പ് ചിലരെയൊക്കെ നമ്മൾ പേടിക്കുന്നു എന്നെങ്കിലും വരുത്തണ്ടേ? ഞാൻ പോട്ടെ. രജനി, എന്തെങ്കിലും നൊട്ടിനായം പറഞ്ഞ് ഇന്നത്തെ പ്രോഗ്രാം മാറ്റിക്കളയരുത്. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കട്ടിയത് ഗേറ്റിൽ ഞാൻ കാത്തു നിൽക്കും. ശരി. അമ്മളു, അമ്മമ്മ മോളിലുണ്ട്. പേടിക്കാതെ കയറി ചെന്നോളൂ. അമ്മാവ് നേരത്തെ പുറത്തേക്ക് പോയി. അമ്മുമ്മേ. ആ, നീ എവിടെയായിരുന്നു എന്റെ ഉണ്ണിയെ? അമ്മൂമ്മ നിന്നെ ഒന്ന് കാണാൻ നാളെ വിട്ടിട്ട് എത്ര ദിവസമായി. ഞാനിതാ വന്നില്ലേ, എനിക്ക് ഈ ലോകത്ത് അമ്മൂമ്മ അല്ലാതെ മറ്റാരെയാ കാണാനുള്ളത്? എടയങ്ങാട്ട് വീട്ടിൽ എനിക്കൊന്ന് വരണമെങ്കിൽ തഞ്ചവും തരവും നോക്കിയിട്ട് വേണ്ടേ അമ്മൂമ്മേ? എല്ലാവർക്കും ഞാൻ ചതുർത്ഥിയാണല്ലോ. ആരൊക്കെ വൃത്താലും നിന്നെ എനിക്ക് കാണണം. ഞാൻ ചാവുകൊള്ളും, നീ ഇവിടെ വരണം. നിന്റെ അമ്മ പാർവതിയെ കാണുന്നത് പോലെയാ നിന്നെ കാണുന്നത്. അതൊക്കെ പോട്ടെ. നീ വല്ലതും കഴിച്ചതാണോ മോനെ? വേണ്ട മോമേ, കറുത്ത മുഖവും വെളുത്ത പറ്റും, ദഹിച്ചില്ല. ഞാൻ പോവുക. നീ ഒന്നും ഉണ്ടായില്ലേടാ അവിടെ. അമ്മാളു, എടി അമ്മാളു, ഇവൾ എവിടെ പോയി കിടക്കുന്നു? അല്ലെങ്കിൽ ഞാൻ തന്നെ വിളമ്പിത്തരാം. വല്ലപ്പോഴും അല്ലേ മോനെ നിന്നെ ഇങ്ങനെ കാണുന്നത്? ഓഹോ, അത് ശരി. ഞാനില്ലാത്ത നേരം നോക്കി അമ്മ പേരോ അങ്ങനെ സൽക്കരിക്കുക അല്ലേ? എടാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഇടയങ്ങാട്ട് തറവാടിന്റെ പടി ചവിട്ടരുന്ന്. അമ്മ സംസാരിക്കരുത്. ഒരിക്കലും എന്റെ തള്ളയെ കുടുംബത്തിന്റെ മാനം കെടുത്തതാ. മേനോനും മാപ്പിളയും അല്ലാത്ത നീയൊക്കെ ഈ തറവാട് നിറങ്ങിയാൽ മാനമുള്ള ഒരുത്തൻ എന്റെ മോളെ കല്യാണം കഴിക്കാൻ വരില്ല. സംസാരിക്കരുത്, കറക്കഥാപുറത്ത്. പത്ത് കിലോ ഉഴുന്നുപൊടി. എന്താ വേണ്ടേ? അര കിലോ ചായപ്പൊടി. താൻ വലിച്ചോ, ഞാൻ സഹായിക്കാം. ഹറിയപ്പ്, ഹറിയപ്പ് മാൻ. എടോ,
ഒരു ചാൻ വയറിന് വേണ്ടി കിടന്ന് പാടുപെടുന്നവനെയൊക്കെ സായിപ്പിന്റെ ഭാഷ തെറി പറഞ്ഞ വലിയ ആളായിന്ന് വിചാരിക്കരുത്. ഈ ഭൂമിയിലെ ചൂടും കഷ്ടപ്പാടും ഒന്നും തന്നെ പോലെ എ സി കാറിനകത്ത് ഇരിക്കുന്നവന് പറഞ്ഞ മനസ്സിലാവില്ല. വണ്ടി എടുത്തോണ്ട് പോണോ? പോവാൻ. നല്ല ഒന്നാന്തരം ഉയർന്നും പൊടി കൊണ്ടുള്ള അസല് പപ്പടം. ഉയർന്നും പൊടി ഉയർന്നും പൊടി കൊണ്ടല്ല, ഒന്നും കൂടി കൊണ്ട് നിങ്ങൾ അരച്ച് പരച്ച് പപ്പടം ഉണ്ടാക്കി ഒരൊറ്റ എണ്ണ ഒരാൾ വാങ്ങാൻ പോകില്ല. എന്താ കാരണം എന്നറിയോ? നേരം കരി വെളിച്ചാകുമ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടേ ആ കോഴിക്കുട്ടികളെ കൊണ്ടുപോയിക്കോളിന്ന്, ഞാനും ഞങ്ങളെ കൊണ്ടുപോയിക്കോളും കൊണ്ടുപോയിക്കോളിന്ന് കോഴിക്കുട്ടികളും. ഈ നേരം വരെ ഒരൊറ്റ എണ്ണത്തിന് വിറ്റില്ല. ഇന്ന് നമ്മൾ രണ്ടാളും സമയം ഇത്ര നല്ലതല്ല, അത് മനസ്സിലാക്കിയാൽ മതി. അശ്വന്ത, ഞാനൊരു പുതിയ ഐഡിയ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ എന്റെ പുതിയ ഐഡിയ എന്താണ് പറയതേ? അതായത് ഇറാഖുകാര് കുവൈത്തിന് ബോംബിട്ട് ബോംബിട്ട് അവിടെയുള്ള എല്ലാ കോഴിക്കൂടും കോഴിക്കുഞ്ഞുങ്ങളും നശിച്ചിരിക്കുന്നു. അവിടെ കോഴിക്കച്ചവടത്ത് നല്ല മാർക്കറ്റാണ്. നമ്മളെ വിഷം ഏകദേശം ശരിയായ മട്ടാണ്. ഇനി കോഴിക്കുട്ടികളെ വിഷം കൂടി ശരിയായ പിന്നെ നമ്മളൊരു എന്റെ ഒരു ഷെയ്ക്ക് ബാടായി നിർത്തി പോവാൻ നോക്ക് പറയതേ. കബീർ അങ്ങാടിയിൽ ഉയർന്നു വാങ്ങിക്കാൻ പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ല. നമ്മള് പോണു പറയതേ. ഞങ്ങള് പോയി 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 പോയി. അല്ല, ഞാൻ മാത്രം ഇവിടെ ഇരുന്നിട്ടെന്താ കാര്യം? ഞാനും പേര് വൈകുന്നേരം കാണുവാ. ഓ കാണാം. രജനി, പറഞ്ഞ നിനക്ക് ഇഷ്ടപ്പെടില്ലെന്നറിയാം, എന്നാലും കോളേജിൽ പോകുന്ന കുട്ടികൾ പഠിക്കുക, അല്ലാതെ കണ്ടവരുടെ കൂടെ ഊരി ചുറ്റുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എന്നെ ഫീസ് തന്ന് പഠിപ്പിക്കുന്നത് എടയങ്ങട്ട ശങ്കുണ്ണി മേനോനാണ്. എന്നെ ഉപദേശിക്കാനും എടി പൊടി എന്ന് വിളിക്കാനും ഇയാൾ എന്റെ ആരുമല്ല. പിന്നെ ഞങ്ങളൊന്നും തീരെ വില കൽപ്പിക്കാത്ത ഒരു ബന്ധത്തിന്റെ പേരിൽ മേലാൽ എന്റെ പുറകെ വരരുത്. കുറച്ചും കൂടി വിളമ്പട്ടെ. മറ്റന്നാള് കോട്ടപ്പള്ളിയിൽ ചന്തയാണ്, കുറച്ച് കൂടുതൽ പപ്പടം ചെലവാകും. കബീർ രാവിലെ വന്ന് പൊടി കൊഴിച്ച് തന്നാൻ നന്നായിരുന്നു. അതിനെന്തോ ഞാൻ പോയിട്ട് പുലർച്ചെ വരാം. അതിന് പോയിട്ട് വരണ, ഇവിടെ തന്നെ കിടന്നൂടെ. അത് വേണ്ട, നാട്ടുകാർക്കല്ലെങ്കിലേ ഞാനൊരു നഞ്ഞ്. വെറുതെ ആളുകളെ കൊണ്ട് അതൊന്നും പറയിക്കണ്ട. നീ ഉമ്മപ്പങ്ങന്മാരെ തിരിച്ചറിയുന്നവനെ അന്ന് ഞമ്മ കറിഞ്ഞൂടെ. അതുകൊണ്ടായില്ല ഉമ്മ, ചുറ്റുപാടുള്ളവര് നിങ്ങളെ പോലെ ആവണമെന്നില്ല. പ്രായമായ ഒരു പെൺകുട്ടിയുള്ള വീടായത്, വലിയൊരു കാട് കത്താൻ ഇച്ചിരി പൊരി മതി. എന്തിനാന്ന് വെറുതെ ആവശ്യമില്ലാതെ. വാ മോളെ. എടാ സഹദേവ, ദാ വരുന്നു. നീ അവിടെ എന്തെടുക്കുകയായിരുന്നടാ? കഴിഞ്ഞ കൊല്ലം അമ്പലപ്പാട്ട് എന്ന് കൊണ്ടുവന്ന കാളാ. നമ്മളെ നാടൻകുടത്തുകാരി ഓർമ്മയുണ്ടല്ലോ നിനക്ക്. കാശ് എത്രയായാലും വേണ്ടില്ല, ഈ കൊല്ലം നല്ലൊരു ഉരുവിനെ നമുക്ക് കണ്ടെത്തിലിറക്കണം. കാളമൂട്ട് കണ്ടെത്തല്,
അധികാരിയും മക്കളെയും വല്ലാൻ ഈ നാട്ടിലാരും വളർന്നിട്ടില്ല എന്ന് നമുക്ക് അങ്ങോട്ട് തെളിയിക്കണം. പോകാച്ചാ, കഴിഞ്ഞു നിങ്ങളുടെ കാളപുരാണം? ഓ കഴിഞ്ഞു, അതിലിപ്പം വേണം. അല്ല, അധികാരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിക്കാനുണ്ട്. ദാസനല്ലേ, വാങ്ങിച്ചേരാ. എന്താ ഒരു കുശുകുശുപ്പ്? കോളേജിലേക്ക് ഇത്തിരി കാശ് വേണമായിരുന്നു. എന്താ കാര്യം? സ്റ്റഡി ടൂർ ഉണ്ട്. അല്ല, അച്ഛന് വിരോധമുണ്ടെങ്കിൽ പോകുന്നില്ലേ? അത് വേണ്ട, നീ ആ തേങ്ങാക്കാരൻ ജാക്കുണ്ണിയോട് വാങ്ങിച്ചോളൂ. തെന്നാരക്കാട്ടുകാരെ മണിക്കാളയ്ക്ക് കണ്ണു തള്ളുന്ന വിലയാ പറയണേ. പോയ കൊല്ലം പാലക്കാട്ടിന്ന് ജില്ലാ ട്രോഫി വാങ്ങിട്ടുണ്ടത്രേ. കേമനായിരിക്കും, പോയി നോക്കല്ലേ. പിന്നെ പുതിയതായി കൊണ്ടുവന്ന ആ കാളയ്ക്ക് നിന്റെ മോട്ടോറിന് അനർച്ച കേൾക്കുമ്പോ അഴുതാരികൾ തോന്നും. നീ പിടപ്പിക്കാതെ പടുക്ക പോടാ. പോവാ മോളെ. എന്താ മോമേ, കുഴമ്പോ അരിഷ്ടോ കൊണ്ടുവരാനുണ്ടോ? അതല്ല മോളെ, ഇന്നലെ എന്റെ ഉണ്ണി വന്നപ്പം നിന്റെ അച്ഛൻ ഒരുപാട് വേദനിപ്പിച്ചു. അമ്മൂമ്മയ്ക്ക് ഉറക്കം വന്നില്ല. കണ്ടാൽ അമ്മൂമ്മ ചോദിച്ചോ എന്ന് പറയണം. അമ്മൂമ്മയ്ക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? കണ്ണി കണ്ടവരോടൊക്കെ സംസാരിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്താടി നീ പറഞ്ഞത്? നിന്റെ അച്ഛന്റെ നേരെ പെങ്ങളുടെ മകൻ നിനക്കെങ്ങനെ അന്യനാവുന്നത്? എന്തൊക്കെയാണെങ്കിലും ഒരു കണക്കിന് നിന്നെ കെട്ടേണ്ട മുറച്ചേർക്കനെ അവൻ. അവകാശം പറഞ്ഞോണ്ട് വരട്ടെ എന്നെ കെട്ടാൻ. ആസുരവിത്ത്. അമ്മൂമ്മ ഇതൊന്നും അച്ഛൻ കേക്ക് പറയണ്ട. അമ്മൂമ്മേ, കാപ്പിയും പലഹാരം എടുത്തു വെച്ചിട്ടുണ്ട്. കോഴിക്കോഴി ഇങ്ങോട്ടൊന്ന് പരി. എന്താണ് രാവിലെ തന്നെ എന്റെ ഒരു സർക്കാരും പരീത് മാപ്പിള ആകെ ബെറി സൈറ്റ് നടക്കണ മോളെ. കച്ചവടം വളരെ കമ്മിയാണ്. ഇന്നാളെ നിങ്ങളോട് വാങ്ങിച്ച കോഴിക്കുഞ്ഞുങ്ങൾ മുഴുവൻ ചത്തു. ചത്തോ? ചാകണല്ലോ. അപ്പോഴല്ലേ പറയുന്ന മാപ്പിളക്ക് പിന്നെയും കച്ചവടം ഉണ്ടാവുള്ളൂ. ഇത് നല്ല വർത്താനം. ചൂടാകല്ലേ മോളെ, മനുഷ്യന്മാർ വരെ ചാകണില്ലേ. ഇതൊന്നും പറയുന്ന മാപ്പിള കയറ്റി പിടിച്ച് ശ്വാസം പിടിച്ച് കൊല്ലുന്നല്ലോ. എനിക്ക് പകരം കോഴിക്കുഞ്ഞുങ്ങളെ തരണം. തരാലോ, പകരം എനിക്ക് പൈസ തന്നാ മതി. മോക്കൊരു സത്യം അറിയോ, ഈ കോഴിക്കുട്ടികൾ ഇങ്ങനെ ചാവുന്നതുകൊണ്ടാണ് എന്റെ മക്കൾ ചാവാതെ ജീവിക്കുന്നത്. അത് പോട്ടെ, നിങ്ങൾ കബീർക്കേ കണ്ടിരുന്ന ഏത് കബീർ ദാസിനെയോ? ശരീന പോലെ മനസ്സിൽ വേണ്ടാത്ത ആശകളെ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ വളർത്തരുത്. നിനക്ക് അത്ര സന്ദർഭമാണെങ്കിൽ ഈ ലഗോൺ കോഴിക്ക് നല്ല ഒന്നാന്തര ഒരു പൂവൻ കോഴിയെ ഞാൻ കൊണ്ടുവന്ന് തരാം. വരീനപ്പിള പോവാ, പകരം ബിയാപ്പിള വരും. കറുത്ത പെണ്ണെ നീ വെളുക്കാനായി എന്തെല്ലാം സോപ്പ് ഞാൻ വാങ്ങി തന്ന്. ആ കോഴിയേ രജനി വരാന്ന് പറഞ്ഞോണ്ടാ ഞാൻ അച്ഛനോട് പറഞ്ഞ് പരിപാടി ഒപ്പിച്ചത്. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, രജനിക്ക് എന്നെ തീരെ വിശ്വാസമില്ല. പ്ലീസ് ജയൻ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനോട് ഒരുപാട് കെഞ്ചി നോക്കി. അച്ഛന് വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നല്ല എന്നെ കോളേജ് പഠിക്കാൻ വിടുന്നത് തന്നെ. അധികം വാശി പിടിച്ച കോളേജ് പോക്കും നിൽക്കും. എന്റെ അവസ്ഥ ജയൻ ഒന്ന് മനസ്സിലാക്കണം. മനസ്സിലായി. എന്റെ ഇടയങ്ങാട്ടമ്മ എന്നാ എനിക്ക് സൗകര്യമായിട്ടൊന്ന് കാണാൻ കിട്ടുന്നേ? താലി കെട്ടിയതിന് ശേഷം. ഓ, എന്ത് പറഞ്ഞാലും താലി കെട്ടിയ ശേഷം താലി കെട്ടിയ ശേഷം. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ തോന്നിയില്ലടോ നിനക്ക്? വന്നിട്ട് എന്തിനാ? ചെറിയമ്മ ശംഖുമോന്റെ വഴക്ക് കേൾപ്പിക്കാനാ? ചെറിയച്ഛനൊന്ന് പുറത്തേക്കെങ്കും പോയില്ലേ? പോയി വന്നു. ഊണ് കഴിഞ്ഞ് ഇരുന്നൊരു ഉറക്കം പതിവുള്ളതല്ലേ. ആ, നീ ഊണ് കഴിച്ചോ? കളവ് പറയണ്ട, നിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ ഊണ് കഴിച്ചിട്ടില്ലെന്ന്. വന്ന് കൈ കഴുകു. അത് ചെറിയമ്മയുടെ തോന്നലാ, എനിക്ക് വേണ്ടാഞ്ഞിട്ട് തന്നെയാ. പക്ഷേ നിനക്ക് വേണമെന്നാണല്ലോ എനിക്ക് തോന്നുന്നത്. എടോ കബീർദാസ്, വയറു വിശക്കുമ്പോ ദുരഭിമാനം ഓർത്ത് വേണ്ടാന്ന് പറയരുത്. അത് നിന്നെ കാത്തിരിക്കുന്ന ഭക്ഷണത്തോട് കാണിക്കുന്ന നിന്നെയാണെടോ. വന്നു വല്ലതും കഴിക്കുമ്പോ
ഭാര്യ തിന്നടോ. വിശപ്പിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കൽ വയറ് നിറയെ തിന്നാൽ പിന്നൊരിക്കലും വേണ്ടി വരില്ല എന്ന് തോന്നും. ഒരു മൂന്നാല് മണിക്കൂർ എടുത്തേക്ക്, അത് കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ വിഴുങ്ങാനുള്ള വിശപ്പാ പിന്നെയും. ശ്രീദേവി, നീ അവന് കുറച്ചും കൂടി വിളമ്പി കൊടുക്ക. മതി മതി, ഇനി വേണ്ട. നിനക്കറിയോ, നിന്റെ അമ്മയും വാപ്പയും മരിച്ച് നീ അനാഥനായപ്പോ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ചവനാ ഞാൻ. പക്ഷേ ഇവൾ സ്വന്തം സഹോദരനെ പേടിച്ചു. അന്ന് കാര്യമായ തൊഴിലൊന്നും ഇല്ലായിരുന്ന എനിക്കും ശങ്കുണ്ണി മേനോനെ എതിർക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഇന്ന് നീ കഴിക്കുന്ന ഈ ഭക്ഷണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാ. വയറു നിറച്ച് കഴിക്കണോ? നീ നിന്റെ മൂത്താപ്പയുടെ വീട്ടിൽ പോരല്ലേ? അമ്മാവനെ പോലെ തന്നെ കണ്ടാ കൊല്ലാനും തല്ലാനും നടക്കുകയാണ് മൂത്താപ്പയും. അതെ, രണ്ടു കൂട്ടർക്കും അവരവരുടെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ നീ നശിക്കണമല്ലോ. അമ്മയുടെ അവകാശം അമ്മാവൻ കൈവശപ്പെടുത്തിയ പോലെ നിന്റെ മൂത്താപ്പയും വാപ്പയുടെ അവകാശം പിടിച്ചടക്കിയിരിക്കല്ലേ. ഞങ്ങളുടെ വീട്ടിലെ സ്വത്ത് അമ്മയുടെ കാലശേഷമല്ലേ ഓഹരി വെക്കൂ. ഒന്നും ഞാൻ ഇതുവരെ കാര്യമാക്കിയിട്ടില്ല. കാര്യമാക്കണം. നിന്നെ വേണ്ടാത്തവർ എന്തിനാണോ നിന്റെ സ്വത്ത് പിടിച്ചു വെച്ചിരിക്കുന്നത്, അതിന്റെ പിന്നിൽ ഞങ്ങൾ LIC കാർ പറയുന്നത് പോലെ ചില സാമ്പത്തിക ശാസ്ത്ര വശങ്ങളുണ്ട്. സത്യത്തിൽ ഇരു മതങ്ങൾക്കിടയിലെയും സൗഹൃദത്തിന് കാരണക്കാരനാകേണ്ടവനാണ് നീ. പക്ഷേ നിന്നെ സാമ്പത്തികമായി ദരിദ്രനാക്കുന്നതിനോടൊപ്പം അവരവരുടെ കാര്യലാഭത്തിന് വേണ്ടി നിന്നെ കാരണവുമാക്കുകയാണ്. എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ, വെറുതെയുള്ള ഈ അലച്ചിൽ നിർത്തി എന്തെങ്കിലും ഒരു ഏർപ്പാട് തുടങ്ങണം. നാല് ചക്രം കയ്യിലില്ലാത്തവൻ നാൽക്കാലിക്ക് തുല്യമാണോ? പിന്നെ ആരോടാണെങ്കിലും മുഖം നോക്കാതെ നിന്റെ അവകാശങ്ങൾ നീ ചോദിച്ചു മേടിക്കണം. അവകാശമോ? എടാ ഹറാം പറഞ്ഞോനെ, ഏത് അവകാശം ചോദിച്ചാടാ നീ പടികേറി വന്നത്? പഴയ മാളിയക്കൽ മുസ്തഫയുടെ മോനാണ് ഞാൻ. എന്റെ ബാപ്പയുടെ അവകാശം അന്യായമായി കൈയടക്കി വെച്ചിരിക്കുന്ന എന്റെ മൂത്താപ്പയോടാണ് ഞാൻ ചോദിക്കുന്നത്. നായേ, മൂത്താപ്പേ ഏതോ കാഫറിലുണ്ടായ അനക്ക് ഞാൻ എങ്ങനെയാടാ മൂത്താപ്പ ആവണത്? ആ കാഫറിലുണ്ടായ മകന്റെ അവകാശം പിടിച്ചു വെക്കാം, അത് ഹറാമല്ലേ? നീ എന്നെ ഹറാമു ഹലാലും പഠിപ്പിക്കാൻ വന്നതാ? അന്നെ പോലെയുള്ള ഹറാത്തുകൾക്ക് നിരങ്ങാനുള്ള അല്ല ഈ തറവാടിന്റെ കോലായി. മനസ്സിലായ? ഇറങ്ങണ പുറത്ത്. ഹറാത്തല്ല ഞാൻ, മുസ്തഫ എന്ന തന്തയുടെ മോൻ കബീർ ദാസ്. നിങ്ങൾ ഏത് ചോരയുടെ പേരിലാണോ ഊറ്റം കൊള്ളുന്നത് അതേ ചോരയാണ് എന്റെ ഞരമ്പിൽ ഓടുന്നത്. ഇറങ്ങിപ്പോവാൻ പറയുമ്പോ ഒരു കാര്യം ഓർക്കുന്നത് നന്നാവും. ഈ വീടിന്റെ പകുതി മാത്രമേ നിങ്ങളുടേതായിട്ടുള്ളൂ, പകുതി ഭാഗം എനിക്ക് അവകാശപ്പെട്ടതാണ്. ഈ കാസിം ഹാജി എന്താണോ നീ മനസ്സിലാക്കിയത്? അധികം കളിക്കണ്ട. അതെ, അധികം കളിക്കണ്ട എന്നേ എനിക്കും പറയാനുള്ളൂ. ആരൊക്കെ എതിർത്താലും എന്റെ ബാപ്പയുടെ അവകാശം ഞാൻ പിടിച്ചു വാങ്ങും. കബീർ ദാസ് ആണ് പറയുന്നത്, കണ്ടോളൂ. ആ കണ്ടോളാം, പോടാ. നമുക്കേ ആരോടാ ഇങ്ങളീ ഒച്ചിട്ടിരുന്ന്? എന്റെ ബാപ്പാനോട്. ആരോട് ചോദിച്ചിട്ടാണ് എന്റെ പറമ്പ് കയറിയത്? എന്റെ ബാപ്പയ്ക്ക് അവകാശപ്പെട്ട പറമ്പാണത്, അതിനകത്ത് കയറാൻ എനിക്ക് ഒരുത്തന്റെ സമ്മതം ആവശ്യമില്ല. തല്ലി കൊല്ലിടായി നായനെ, വെട്ടി നുറുക്കി ഒരു കുട്ടിയും ചോദിക്കാൻ തരില്ല. ചെല്ലു. ഹറാം പറഞ്ഞവനെ നീ ജയിച്ചു എന്ന് കരുതണ്ട, അന്റെ പൂതി അങ്കെടുത്തും. കാസിം ഹാജിയാണ് പറയുന്നത്. അഭിനയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിരുന്നു ഞാനെടോ. ശത്രുനാശം എന്താ ശങ്കു? തോന്നിയാസം അല്ലാണ്ടെന്താ? വിളയിൽ കടന്ന പശുവിന് നട്ടുണ്ടാക്കിന്റെ വിഷമം അറിയണ്ടല്ലോ. മോനെ, നീ പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയൊന്നും മനസ്സിലാക്കണ്ട, ചെറുമോന്റെ പോക്കൃത്തരം കൊണ്ട് നാട്ടില് തല നിവർത്തി നടക്കാൻ വയ്യ. പണ്ട് അവന്റെ തള്ള നിശ്ചയിച്ച കല്യാണം വിട്ട് മേത്തന്റെ കൂടെ ഒളിച്ചോടി പോയപ്പോ ഒരിക്കൽ കുനിഞ്ഞു പോയതാ ഇടയങ്ങാട്ടുകാരുടെ തല. എന്നിട്ടിപ്പം മരുമോനെ നിലക്ക് നിർത്തണമെന്ന് ഉപദേശിക്കാൻ വന്നിരിക്കുന്നു കാസിം ഹാജി.
അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത് എന്റെ ശംഖു? എന്താ ഉണ്ടായതെന്നോ, വന്ന് വന്ന് പത്താപ്പകല് നാളികേരവും വാഴക്കൊലയും വരെ കക്കാൻ തുടങ്ങിയെന്ന് വെട്ടി കൊന്നോളാൻ പറഞ്ഞു ഞാൻ. അയാളുടെ കൈകൊണ്ട് ഒടുങ്ങിക്കിട്ടിയ ബാക്കിയുള്ളവർക്ക് വിഷമം തീർന്നല്ലോ. സന്ധ്യാനേരത്ത് ദൈവദോഷം പറയല്ലേ മതി. ഒന്നുമില്ലെങ്കിലും നിന്റെ ഒടപ്പിറന്നോളുടെ ചോരയല്ലേ അതും? ഒടപ്പിറന്നോളോ? അന്യമതക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ പടി ഇറങ്ങിയില്ലേ ബന്ധവും? കൈകുടഞ്ഞാൽ തെറിച്ചു പോകുന്നാണോടാ രക്തബന്ധം? അല്ല, മനസ്സിലില്ലാത്തത് പറഞ്ഞുണ്ടാക്കിയാലുണ്ടാവോ? അമ്മ എപ്പോഴും എന്നെ ഇങ്ങനെ പഠിപ്പിക്കാതിരുന്നാ മതി. എല്ലാം സുഹൃതക്ഷേ, പൂർവികര് വിളക്ക് വെച്ചിരുന്ന കാവില് തിരി കെട്ടിട്ട് കൊല്ല എത്രയായി. നാരായണ നാരായണ. അന്നെ പറ്റി എന്തൊക്കെയാ കേക്കണത്? ഉമ്മ എന്താ കേട്ടത്? ആ കാസിമാജിയുടെ തേങ്ങ കട്ടെന്നോ പോലീസുകാര് പിടിച്ചോണ്ട് പോയി തല്ലി പതാക്കിന്നൊക്കെ കേക്കണുണ്ടല്ല. ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് മക്കളെടുക്കുന്നതിനെ കക്കാന്നാണോ ഉമ്മ പറയാ? അവര് മര്യാദ വിട്ടപ്പോ ഞാനും മര്യാദ വിട്ടു. നിങ്ങൾ എന്തിനാ വെറുതെ പോലീസുകാരുടെ തല്ലും ചവിട്ടൊക്കെ കൊള്ളാൻ പോണത്? ഒക്കെ വെറുതെ പറയുന്നതാ സെറീന, അത് വിട്. ഇതെന്താന്നറിയോ? ആദ്യമായിട്ട് എനിക്ക് എന്റെ ബാപ്പയുടെ അവകാശം കിട്ടിയതാ. നിനക്കും ഉമ്മാക്കും എന്റെ വക കോള്. എവിടെ നോക്കട്ടെ. എന്തിനാടാ ഇതൊക്കെ? വല്ലതും ഒക്കെ കയ്യിൽ കിട്ടുമ്പോ ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ സങ്കടമല്ലേ ഉമ്മ? ആരും ഇല്ലാത്തവനല്ലേ ഞാൻ? അതിനെ എന്റെ കുട്ടിയോട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അനക്കൊന്നും വാങ്ങിയില്ലേ? എനിക്ക് ഇതൊക്കെ തന്നെ മതി ഉമ്മ. ആ സെറീന, നീ ഒന്നിട്, ഞാനൊന്ന് കാണട്ടെ. ആ പെണ്ണിന്റെ ഒരു പത്രാസ്. ഇക്കണക്കിന് നിക്കാഹ് കഴിഞ്ഞാ ഇവള് നിലത്ത് നിക്കില്ലല്ലോ.
തോറ്റു ഇല്ലേ നാണക്കേട്. അവിടെ എങ്ങനെ കൊണ്ടുപോയി കെട്ട്? എന്തിനാ ഈ ശവങ്ങളെ കൊണ്ട് കെട്ടിയെടുത്തെ? എടാ മത്സരത്തിൽ തോറ്റ കാള ഇറച്ചി വെട്ടുകാരന്റെ കത്തിക്ക് അതാ പതിവ്. അറിഞ്ഞൂടെ എന്നൊക്കെ തോറ്റത് ഇതിങ്ങനെ മാത്രം കുഴപ്പം കൊണ്ടല്ല. പിന്നെ അവസാന റൗണ്ടിൽ ജയിച്ചു എന്ന് ഉറപ്പിച്ചതാ. എന്നിട്ട് മൂന്നാം മൂലം കഴിഞ്ഞ് കുതിക്കുമ്പോഴാ കാലൊന്ന് കണ്ടം ചാടിയത്. സഹദേവ എന്താ നീ പറഞ്ഞു വരുന്നേ? അതെ അച്ഛാ, ഈർച്ചമരത്തിന്മേൽ കയറിയുന്ന നാരായണൻ എനിക്ക് സംശയമുണ്ട്. കാളപൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നാരായണനും മത്തായുടെ കാളപൂട്ടുകാരൻ കുഞ്ഞിക്കണ്ണൻ തമ്മിൽ സ്വകാര്യം പറയുന്നത് കണ്ടവരുണ്ട്. എന്നിട്ട് അധികാരിയും മക്കളെയും പറ്റിച്ച് അവന്മാരെ ജീവിക്കാൻ വിട്ടിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് പോന്നോ സഹദേവ? എടാ മൂക്കുകാരോട് മുറുക്കി കൊന്നുകൂടായിരുന്നോ ആ പന്നിയുടെ മക്കളെ? അവരൊത്തു കറിച്ചു എന്ന് കേട്ട് സത്യമാണെങ്കിൽ ആ കണക്ക് ഞാൻ തന്നെ തീർക്കും അച്ഛാ. തീർത്തിരിക്കണം. എവിടെയെങ്കിലും നമ്മുടെ ശത്രു ജീവിക്കുന്നു എന്നറിഞ്ഞാൽ എനിക്കുറക്കം വരൂല സഹദേവ. അച്ഛനും മോനും ഇവിടെ തർക്കിക്കുക, മരുന്ന് കഴിഞ്ഞ് ചൂടായിരുന്നു, വന്ന് കഴിക്കണില്ലേ? അച്ഛൻ ചെല്ല്, നിനക്ക് തോന്നിയത് ചെയ്യാം, അതിൽ വരുന്ന വരും വരായിക അച്ഛൻ നേരിടും. പുഷ്പാഞ്ജലി നേർന്നിട്ടുണ്ടായിരുന്നു, കാശെടുക്കാൻ മറന്നുപോയി. അതിനെന്ത്? എന്റെയിലുണ്ട്. അതല്ല, അത് അമ്മൂമ്മ തലവഴി 7 തവണ ഒഴിഞ്ഞു തന്ന കാശാ, അതുകൊണ്ട് തന്നെ കഴിക്കണം. നിങ്ങൾ ചെന്ന് തൊഴുതോ, ഞാൻ ഇപ്പൊ വരാം. ശരി. കോലത്തിൽ നനഞ്ഞു കുളിച്ച് വീട്ടിൽ ചെന്ന അമ്പലത്തിൽ എന്നെയായിരുന്നു അഭിഷേകം അമ്മൂമ്മ ചോദിക്കും. എന്റെ ദേവി, ഭക്തനായ ദാസൻ നിന്നെ ജലാഭിഷേകം ചെയ്തെന്ന് പറഞ്ഞാ മതി. എന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ, അതൊന്നും പറഞ്ഞാ കൂടി ചെന്നാ മതി. ഞാൻ കാര്യമായിട്ട് തന്നെ പറയുന്നത്, എന്റെ വീട്ടിൽ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. കൊള്ളാവുന്നൊരു ബന്ധം ഏട്ടനും കൂടെ ഒത്തു വന്നാൽ ഒരുമിച്ച് നടത്താമെന്ന് അച്ഛൻ പറയുന്നു. ഭഗവതി അമ്മേ കൃപാവതി, ആദിവ്യ പാദങ്ങൾ ഞങ്ങൾ കുശരണമാമാറ്റുകാൽ. ഭഗവതി അമ്മേ കൃപാവതി, ആദിവ്യ പാദങ്ങൾ ഞങ്ങൾ കുശരണമാ. ആദ്യന്തമില്ലാത്തോരോ എന്റെ മോൾ അവക്ക് തോന്നിയ പോലെ ജീവിച്ചോട്ടോ. കോളേജിൽ പഠിക്കുന്ന പെമ്പിള്ളാരാകുമ്പം കൂട്ടുകാരോട് മിണ്ടുകയും പറയുകയൊക്കെ ചെയ്തെന്ന് വരും. അവളെ നേരെ ജോലി നടത്താൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ചോദിക്കാനും പറയാനും നീ ആരാ? അമ്മാവൻ ഞാൻ. ആരാടാ നിന്റെ അമ്മാവൻ? പെറ്റമ്മയുടെ സഹോദരനെ അമ്മാവാന്ന് വിളിക്കുന്നതാണ് സംസ്കാരം. ഓ, ഇയാടെ ഒരു ചമസ്കാരം. എടാ, നിന്റെ തള്ള എടയങ്ങാട്ട് തറവാട്ടിന് പേരുദോഷം ഉണ്ടാക്കിയ പോലെ എന്റെ മോള് പേരുദോഷം ഉണ്ടാക്കില്ല, അതെനിക്ക് ഉറപ്പാ.
എന്തോ നട ഉത്സവം കാണുന്നേ, ജോലി കിടക്കട. സപ്പോസ് വിഷലിപ്തമാണ് നമ്മുടെ ചുറ്റുപാടുകൾ, ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ ചായ കുടിക്കുന്നു, അതോടെ ഭക്ഷ്യവിഷ ബാധയേറ്റ് നിങ്ങൾ മരിക്കുന്നു. നിങ്ങൾ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടുന്നത് ലക്ഷങ്ങളാണ്. അപ്പോ പോളിസി എടുത്ത് വിറ്റെന്ന് ഞങ്ങൾ ചായൽ വിഷങ്ങളെ കുടിച്ചാൽ മതിയോ മേന സാറേ? പോഷണം എഴുന്നള്ളിക്കാതെ നിങ്ങൾ ഞങ്ങളുടെ മണി ബാക്ക് പോളിസി എടുത്തു വന്നിരിക്കട്ടെ. 20 കൊല്ലം കഴിഞ്ഞ് ഇരട്ടി തുക നിങ്ങൾക്ക് കിട്ടുന്നു, ഒപ്പം ലോൺ എടുക്കാനുള്ള സൗകര്യം. ഒരു സംശയമുണ്ട് മെന്നെ, നമ്മുടെ നാട്ടിൽ നാണയത്തിന്റെ മൂല്യം ദിനം പ്രതി മല ഇടിയുന്നത് പോലെ ഇടിഞ്ഞു വീഴുകയല്ലേ? 20 കൊല്ലം കഴിഞ്ഞിട്ട് പണത്തിന് വല്ല മൂല്യം ഉണ്ടാവുമോ മെന്നെ? എടോ അന്ന് മൂല്യം പോയിട്ട് പണം തന്നെ ഉണ്ടാവില്ല. കണ്ടോ, വീണ്ടും ഭോഷണം എഴുന്നള്ളിക്കുന്നു. നിങ്ങളെ പോലുള്ള സംശയാലുക്കൾക്ക് പറ്റിയ ഒരു സ്ഥാപനമുണ്ട് അങ്ങ് കൽക്കത്തയിൽ, അതിന് എൽ ഐ സിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ മേനെ, ഒരു പോളിസി എടുക്കാൻ വേണ്ടി എത്ര ദിവസമായി ഞാൻ തിരഞ്ഞു നടക്കണം. ദേ കണ്ടോ, വിവരം വിദ്യാഭ്യാസം ഉള്ളവരെ എൽ ഐ സി ചന്ദ്രശേഖര മേനോനെ തിരഞ്ഞു നടക്കും. ഇടോ രണ്ട് ചായ, ഒന്ന് വിത്തൗട്ട്. അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ രണ്ട് വിത്തൗട്ട്. അപ്പൊ മിസ്റ്റർ പറയും, നമുക്ക് കാര്യങ്ങൾ ജീവൻ ഭീമ, ജീവൻ സാഥി, ജീവൻ സുരഭി, മണി ബാക്ക് പോളിസി തുടങ്ങി ഓരോ ഇന്ത്യൻ പൗരന്റെയും ചോയ്സിനനുസരിച്ചാണ് കമ്പനി പോളിസികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഏത് പോളിസിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് അവർ മോട്ടോ. അത് മനസ്സിലായില്ല. സാമ്പത്തിക ഭദ്രതയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഏതായാലും വേണ്ടില്ല, ഒരുപാട് ആൾക്കാരായി എന്നോട് പരാതി പറയാൻ തുടങ്ങിയിട്ട് എല്ലാം ചത്തു പോണെന്ന് മനസ്സിലായില്ല. അതെ, ഞാൻ വിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ മുഴുവൻ ചത്തുപോണു. ഈ കോഴികൾക്ക് പറ്റിയ വല്ല പോളിസി ഉണ്ടോ? കോഴിക്കും താറാവിനൊന്നും തൽക്കാലം പോളിസികളില്ല. എന്താണ് സാർ വേണ്ടത്? രജനി പറഞ്ഞോളൂ. ജയൻ ഇഷ്ടമുള്ളത് രണ്ട് ഫ്രൂട്ട് സലാഡ്. യെസ് സാർ. ജയൻ ഒരു തമാശ കേൾക്കണോ? യെസ് പറയൂ. നമ്മുടെ ബന്ധത്തിന് പുതിയൊരു വെൽവിഷർ ഉണ്ടായിട്ടുണ്ട്. ആഹാ, ആരാ കക്ഷി? മറ്റാരുമില്ല, എന്റെ മുറച്ചേർക്കൻ ചമഞ്ഞു നടക്കുന്ന ആ മരക്കോന്തൻ കബീർ ദാസ്. അയാൾ അച്ഛന്റെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരം ഉപയോഗിച്ച് നോക്കി. നമ്മളെ പറ്റി എന്തൊക്കെയോ ഏഷനെ പറഞ്ഞു അത്ര. ആ റാസ്കലിനെ എന്റെ ഒന്ന് കിട്ടട്ടെ, അവന്റെ ഷേപ്പ് ഞാൻ മാറ്റുന്നുണ്ട്. ഒന്നും വേണ്ട, അച്ഛൻ തന്നെ കണക്കിന് പറഞ്ഞിട്ടുണ്ട്. ആള് ചെറ്റയാണെങ്കിലും ഉർവശി ശാപ ഉപകാരമായി. നമ്മുടെ ബന്ധത്തെ കുറിച്ച് അച്ഛനോട് പറയാനുള്ള മടി തീർന്നു കിട്ടി. എല്ലാ പട്ടികൾക്കും ഒരു ദിവസം ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ആ പട്ടിയെ ഒരു ദിവസം ഉപകരിച്ചു. മേനോനെ കാണുന്നില്ലല്ലോ. വരാറായി. ആ ദാ വരുന്നുണ്ട്. ആ അളിയനെപ്പഴത്തി? ഞാൻ വന്നിട്ട് കൊറേ നേരമായി, ഇറങ്ങാൻ ഒരുങ്ങിയതാ. തന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി പിന്നെ ആയിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം? അങ്ങനൊന്നുമില്ല. ആ എംബോക്കെ കൊണ്ട് ഞാൻ തോറ്റു. ഒക്കെ അളിയനും അറിയുന്നുണ്ടാവും. സ്വന്തമല്ല എന്ന് ഞാൻ വിചാരിച്ചാലും അവൻ കാട്ടിക്കൂട്ടുന്ന ഗുണ്ടായുസത്തിനൊക്കെ നാട്ടുകാർ വന്ന് എന്നോടാ പരാതി പറയുന്നത്. അളിയൻ ഒന്ന് ഉപദേശിക്കണം, താൻ പറഞ്ഞാൽ അവൻ അനുസരിക്കും. അളിയ, കബീർ ദാസ് അനുസരണ ഇല്ലാത്തവനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അനുസരിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല. ഒരിക്കലെങ്കിലും അവനെ ഒന്ന് തിരുത്താൻ നമുക്കാർക്കും നേരവും ഉണ്ടായിട്ടില്ല. അതല്ലേ സത്യം. അവനെ തിരുത്താനും ശാസിക്കാനും ഞാൻ എന്തിനു മെനക്കെടണം? അവന്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോഴേ ചത്തുപോയി എന്ന് കണക്കാക്കിയതാ ഞാൻ. പിന്നെ ഞാൻ ഇപ്പൊ ഇത് പറയുന്നത്, വല്ലവരും അവനെ തല്ലിക്കൊന്നു എന്ന് കേട്ടാ എന്റെ അമ്മ എനിക്ക് ഇരിക്കപ്പുറത്തി തരില്ല. ഏതായാലും പറയിപ്പിച്ചേ ജീവിക്കൂ. അതെവിടായാലും എന്താ, വല്ല ദിക്കിലേക്കും കെട്ടിയെടുത്തുകൂടെ മാരണത്തിനെ. അങ്ങനെ പറയരുത്. പിറന്ന നാട് എല്ലാവരെ സംബന്ധിച്ചും പുണ്യഭൂമി തന്നെയാണ്. അത് ഉപേക്ഷിച്ച് പോകാൻ പറയാന്ന് വെച്ചാൽ അവന്റെ ന്യായമായ ജന്മാവകാശങ്ങൾ നമ്മളിൽ പലരും കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയല്ലേ. ഇനിയും പറഞ്ഞ കാട് കയറും. ഞാൻ ഇറങ്ങുന്നു. ആ ശ്രീദേവി, നിന്നെ കാണണമെന്ന് അമ്മ പറഞ്ഞിരുന്നു. സമയം കിട്ടുമ്പോ രണ്ടാളും അങ്ങോട്ട് ഇറങ്ങാം. അമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായി. എങ്ങോട്ടാ? അമ്മയെ കാണാൻ ഇപ്പൊ വേണ്ട, പിന്നെ പോയാ മതി. എന്നാ ഞാൻ ചായ ഒന്ന് കുടിച്ചോട്ടെ.
നിങ്ങൾക്കറിയും നമ്മൾ എടയങ്ങാട്ടെ വലിയ വീട് വിട്ട് ഇങ്ങോട്ട് താമസം മാറ്റി എന്തിനാണെന്ന്. പണ്ട് ഈ കബീർദാസിന്റെ അമ്മ പാർവതി എടയങ്ങാട്ട് തറവാടിന്റെ മാനം കളഞ്ഞു വിളിച്ചു. അവൾ താന്തോന്നിത്തം കാട്ടി. പക്ഷേ നാട്ടുകാരുടെ ഉത്തരം പറഞ്ഞു മുട്ടിയത് ബാക്കിയുള്ളവരാ. ഒടുവിൽ ഇത്തിരി വിട്ടു നിന്നാൽ അല്പം പൊറുതി കിട്ടുമെന്ന് കരുതിയാ ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ടും തീർന്നില്ല. ഇന്നും ഒരു ഒഴിയാബാധ പോലെ നമ്മളെ പിന്തുടരുകയാ ആ നീറ്റല്. അയാള് ബന്ധുത്വം പറഞ്ഞ് ഇടയ്ക്ക് എന്റെ പുറകെയും വരാറുണ്ടച്ചാ. ആ തോന്നിയാസി എന്നോട് ചിലതൊക്കെ പറഞ്ഞപ്പോ ഞാനൊന്നും കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞു വരുന്നത്. അതേ മോളെ, ഒരിക്കൽ കൂടി ഈ തറവാട്ടുകാരൻ നാണം കിടാൻ എന്റെ മോള് കാരണമാകരുത്. ഇല്ലച്ചാ, ഒരിക്കലുമില്ല. ജയൻ എനിക്ക് നന്നായി അറിയാം. കാവുങ്കര വാസുദേവൻ അധികാരിയുടെ കുടുംബവുമായി ഒരു ബന്ധം എന്തുകൊണ്ടും നമുക്ക് ചേർന്നത് തന്നെ. മുമ്പ് അതിനൊരു അവസരം കൈവന്നതായിരുന്നു. അത് ജയൻ എന്നെ വിവാഹം ചെയ്യാൻ ഏത് നിമിഷം തയ്യാറാണ്. അച്ഛനും മറ്റുള്ളവരും എതിർക്കാതിരുന്നാ മതി. ഒരു 10 കിലോ ഉണ്ട്. ഇതെങ്ങനെ സാധിച്ചു? അല്ല, ഇന്ന് കോഴിക്കോട്ടെ കാണാനില്ല. കോഴികൾക്കൊക്കെ കുവൈറ്റിലേക്ക് വിസ വന്ന. അതൊരു സൈഡ് ബിസിനസ്, മെയിൻ ബിസിനസ് മാരേജ് അറേഞ്ച്മെന്റ്സ് ആൻഡ് സെറ്റിൽമെന്റ്സ്. അല്ല, നീ ഒരു വിശേഷം അറിഞ്ഞോ? ഇല്ല. നിന്റെ അമ്മാമന്റെ മകൾ രജനിയും വാസ്തവൻ അധികാരിയുടെ മകൻ ജയദേവനും തമ്മിലുള്ള മാരേജ് അറേഞ്ച്മെന്റ്സ് ആൻഡ് സെറ്റിൽമെന്റ്സ് ഞാനാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. സത്യമാണോ? പിന്നെ സത്യല്ലാതെ അത് ഏതാണ്ട് നടക്കുന്ന മട്ട. അല്ല, നിന്റെ ഉള്ളിൽ അത് നടക്കണ്ടെന്നുണ്ടോ? എന്നോട് തുറന്നു പറയാൻ മടിക്കണ്ട. ഒരുപാട് സന്തോഷമുള്ളു എന്റെ മനസ്സിൽ. ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളു. ബന്ധം കൊണ്ട് നീ അവളുടെ മുറച്ചെടുക്കനാണല്ലോ. പറയുന്നു മാപ്പിളെ, പണ്ട് കരിക്കുളത്തുകാരൊരു നായ വളർത്തിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്? തറവാട്ടിന്ന് ചോറ് കൊടുത്തോളൂന്ന് മകന്റെ വീട്ടുകാരും മകന്റെ വീട്ടിൽ നിന്ന് തിന്നോളൂന്ന് തറവാട്ടുകാരും കരുതി. ഒടുവിൽ ഊണിന്റെ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ് നായക്ക് പട്ടിണി. ആ നായയുടെ അവസ്ഥ എന്റെയും. മേനോനും അല്ല, മുസ്ലിമും അല്ല, പിന്നെ ഞാൻ എങ്ങനെ രജനിയുടെ മുറച്ചെടുക്കനാവും? അതൊക്കെ പോട്ടടോ. രജനി അല്ലെങ്കിൽ വേറൊരു പെണ്ണ്. നിനക്ക് വേണ്ടി ഞാനൊന്ന് അന്വേഷിച്ചാലോ? നിനക്ക് ഒരു കുടുംബൊക്കെ വേണ്ടേ? എനിക്കോ? അതെ, പണ്ട് ഹൗവായ കെട്ടുന്നതിന് മുമ്പ് ആദാമന് കുടുംബം ഉണ്ടായിരുന്നു. ഇല്ലല്ലോ, അവര് തമ്മ കണ്ട് ഇഷ്ടപ്പെട്ടു. ഗബ്രിയേൽ മാലാക എന്നെ പോലെ മാരേജ് അറേഞ്ച്മെന്റ്സ് ആൻഡ് സെറ്റിൽമെന്റ്സ് ചെയ്ത് ആദാമന് കുടുംബമായി സമ്മതിച്ചു. പക്ഷെ അന്ന് ആദോ ഹൗവയും ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ചോ പള്ളിയിൽ വെച്ചോ ആണോ കല്യാണം നടത്തിയത്? അല്ലല്ലോ. പറയുന്നു മാപ്പിളെ, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എനിക്ക് ഏത് പേരിലാണ് കല്യാണം ആലോചിക്കുന്നത്? കബീർ എന്ന പേരിലോ ദാസൻ എന്ന പേരിലോ? ആരാ പറയതിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ശങ്കുണ്ണി വേനോ തന്നെ. സാധാരണ ചെറുക്കന്റെ വീട്ടുകാര് പെണ്ണു ചോദിച്ച് അങ്ങോട്ട് ചെല്ലുന്നതാ നാട്ടു നടപ്പ്. പക്ഷേ അധികാരി അധ്യാപകം ആൺമക്കൾക്ക് പെണ്ണന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലില്ല എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് 4 മാന്യന്മാരെ കൂട്ടി ഞാൻ അടക്കം. ഇങ്ങോട്ട് വന്ന് സംസാരിച്ചോളന്നാ മേനോ പറഞ്ഞത്. പിന്നെ പേരിന് ഇതൊന്ന് പറഞ്ഞ് ഏർപ്പാടാക്കാന് എന്നെ ഇതിൽ പിടിച്ചിട്ടിരിക്കുന്നു. നന്നായി. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെ മനപ്പൊരുത്താ കാര്യം. സ്വത്തും മുതലും ഒക്കെ പിന്നെ വരുന്നുള്ളൂ. ശങ്കുണി മേന് ആണായും പെണ്ണായും ഇതൊരെണ്ണേ ഉള്ളൂ. അധികാരി അധികം അവിടുന്ന് എന്ത് ചോദിച്ചാലും വാരി തരും. മനസ്സിലായി. അതിന്റെ ശതമാനം കണക്കാക്കിയാണല്ലോ തന്റെ വിഹിതം. പക്ഷെ ഈ ബന്ധത്തില് അത് കാര്യമാക്കണ്ട. തനിക്ക് കുറയാതിരുന്നാ പോരെ. എന്നാല് അങ്ങനെ അവര് വന്ന് സംസാരിച്ചു പോട്ടെ. പറയത് പൊയ്ക്കോളൂ. പൊയ്ക്കോളൂ പറയതേ. മേലെ അമ്മാടുവോ
അമ്മയുടെ മേലിനവിടെ അകത്തുണ്ട്. എന്റെ ഒരു മയിൽപ്പിള്ളി മേലിനെ വിളിക്ക് വിളിക്ക്. ഭർത്താവേ ഇരിക്കൂ, ഞാൻ അവിടെ നിന്നോളാം. പക്ഷേ ഞാൻ അങ്ങനെ കസാലിൽ കയറി കിടക്കുന്ന ആളല്ല, പക്ഷേ ക്ഷീണം കൊണ്ട് കിടന്നു പോയതാ. ഓക്കെ ഓക്കെ ഓക്കെ, കല്യാണത്തിൽ സമ്മതിച്ചു. അധികാരിയുടെ നിലയ്ക്കും വിലയ്ക്കുമുള്ള മാന്യന്മാരായ നാല് തറവാട്ടുകാരെയും കൂട്ടി ഏറ്റവും വേഗം അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാൻ ഞാൻ ഏറ്റുണ്ട്. പോരേ, പറയത് ഒരുപാട് ബുദ്ധിമുട്ടി കാണും. അതൊന്നും സാരില്ല, കാര്യങ്ങൾ ഭംഗി നടക്കാനല്ലേ. ഞാൻ കാര്യമായിട്ട് കാണുന്നുണ്ട്. എനിക്കറിയാം മേനോൻ എന്നെ കാര്യമായിട്ട് തന്നെ കാണുന്നു. ഇതൊന്നും പറഞ്ഞ കുറച്ചു നേരത്തേക്കെങ്കിലും നാവും നടക്കണോ പറയതേ. കാര്യം പറഞ്ഞാ മനസ്സിലായില്ലെന്ന് വെച്ചാ, ഒരു പാലം ആ ഭാഗത്തുണ്ടായിരുന്നേ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇവിടെ ആയാലോ? ഇവിടെ ആണേലും കുഴപ്പമില്ല. നിങ്ങളെ സൗകര്യത്തിന് ഞാനൊരു പാലം കെട്ടിത്തരാ. നിങ്ങൾ ഇരിക്കുന്നേ, നിങ്ങൾ കുച്ചടിച്ച മാതിരി നിക്കല്ലേ. എടോ നസറാണേ, താൻ എന്നെ ഇങ്ങനെ ഇരുത്താൻ നോക്കണ്ട. കുറെ കാലം ഇത്താൻ ശ്രമിക്കല്ലേ. ഞാൻ എന്ത് പറഞ്ഞാലും പഴച്ച്, നമ്മളെല്ലാരും നല്ലൊരു കാര്യത്തിന് പോവല്ലേ. നിങ്ങൾ മാത്രം ഈ വെള്ളത്തിന് വീണ് ചത്താലേ ആകെ അലങ്കോലാവൂല. എടോ പറയതേ, ഈ ശരീരം LIC. വെള്ളത്തിൽ വീണ് ചത്താലും ഇല്ലേലും കിട്ടുന്ന ലക്ഷങ്ങളാ. ഫുൾ കവർ ഇൻഷുറൻസ്. ഫുൾ കവർ ഇൻഷുറൻസ് എന്തിനാ? അതാണ് ജീവൻ ധാര, ധനം ജലധാര പോലെ എന്നാ ഞങ്ങളുടെ പ്രമാണം. ചത്ത് കഴിഞ്ഞിട്ട് ലക്ഷങ്ങൾ കിട്ടിയിട്ട് എന്താ കാര്യം? പിണത്തിനെന്തിനാ പണം? ഓടോ ഇവര ദോഷം. ചേട്ടനല്ലേ ഇസി ചേർന്നു കൊണ്ട്. അയാൾ ഒന്ന് വെള്ളത്തിന് മുക്കിയ കൊല്ലി ആ കുടുംബം രക്ഷപ്പെടും. എടോ ബോധവും വിവരവുമില്ലാതെ LIC പറ്റി സംസാരിക്കാടോ. നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഒരു നല്ല വഴിക്ക് ഇറങ്ങിയാലും നാക്ക് വളച്ചേ വലുതും പറയൂ. ആശ്രയര വള്ളക്കാരനോ? വലി എന്താ പറയതേ, എല്ലാരും കൂടെ ആ മൂപ്പന്മാരെല്ലാം ഉണ്ടല്ലോ. വല്ല ക്ഷേത്ര പുനരുദ്ധാരണമോ ഉത്സവപ്പിരിവോ എന്താ കാര്യം? എല്ലാരും കൂടി വന്ന സ്ഥിതിക്ക് തുക എത്ര നിങ്ങോട്ട് പറഞ്ഞാ മതി, അതങ്ങ് തന്നേക്കാം. നമ്മൾ പറഞ്ഞ് തീരുമാനിച്ച പ്രകാരം കുട്ടികളുടെ വിവാഹക്കാരി ഉറപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഇവര്. വിവാഹക്കാരിയോ? അധികാരിയുടെ മകൻ ജയദേവനും ഈ നിൽക്കുന്ന ശങ്കുണ്ണിമേനോന്റെ മകൾ രജനിയും തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് നിങ്ങൾ വാക്ക് പറഞ്ഞയച്ചാണല്ലോ. ഓ വാക്ക്, പറഞ്ഞ വാക്കിനൊക്കെ വിലയുണ്ടായിരുന്നെങ്കിൽ ഈ നിൽക്കുന്ന ശങ്കുണ്ണിമേനോന്റെ പെങ്ങൾ പാർവതിയെ കല്യാണം കഴിക്കേണ്ടത് ഞാനായിരുന്നില്ലേ? 10-28 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് ഇതൊക്കെ ആകാമായിരുന്നെങ്കില് ഇന്ന് എനിക്കും ഇതൊക്കെ ആകാം. പിന്നെ എന്റെ മക്കളെ വിവാഹ നിശ്ചയം അത് ഇന്നലെ കഴിഞ്ഞു. അധികാരി, നിങ്ങൾ ഈ ചെയ്തത് തറവാട്ടുകാർക്ക് ചേർന്നതായില്ല. അതെ, കാവുങ്കര തറവാട്ടുകാർക്ക് ഇങ്ങനെയും ചില ദോഷങ്ങളുണ്ടെന്ന് കൂട്ടിക്കോളൂ. പറഞ്ഞപ്പോഴാ ഓർത്തത്, മാന്യന്മാരുടെ കൂട്ടത്തില് ഒരാളുടെ കുറവ് കാണുന്നുണ്ടല്ലോ. എടയങ്ങാട്ടെ ശങ്കുണിമേനോന്റെ അളിയൻ മുസ്തഫയുടെ ജ്യേഷ്ഠൻ കാസിം ഹാജി. മൂപ്പരെ, നിങ്ങളോളം തറവാട്ടുമയമില്ല കാവുങ്കര തറവാട്ടുകാർക്ക് എന്ന് തന്നെ വെച്ചോളൂ. എന്നാലും മേത്തന്മാരുമായിട്ടുള്ളൊരു സംബന്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല. മേത്തനായാലും മേനോനായാലും ഒക്കെ മനുഷ്യരുണ്ടാക്കി വെക്കുന്ന വഴുതിരിവളാ. മനസാക്ഷിയുള്ള ഒരു മനുഷ്യനാകണമെങ്കിൽ ചില പൊതു സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അതില്ലാത്തവരെ സാധാരണ നാൽക്കാലികളെന്ന് വിളിക്കും, അല്ലെങ്കിൽ തനിക്ക് നാൽക്കാലികളായിട്ടുള്ള സഹവാസം. നിർത്തലോ. എടോ, താൻ ആരോടോ സംസാരിക്കുന്നറിയോ? നീ പോയി കാളക്ക് എണ്ണ തേക്ക് കൊച്ചനെ, വാളിയെ പോവാ. ഇയാടെ മോന്റെ കൂടെ മോളെ അയക്കുന്നതിലും ഭേദം ആ കൊച്ചിനെ ഗുളികന് ഗുരുതി കൊടുക്കുന്നാവും. എടോ സൂക്ഷിച്ച് സംസാരിക്കണം. വാസുദേവ, നീ ജയിച്ചു എന്ന് കരുതണ്ട. ഈ നാട്ടിൽ തന്നെ ഞങ്ങളും ജീവിക്കുന്നത്, നമുക്ക് കാണാം. പിന്നെ കാണണമല്ലോ. എന്റെ ഏ
എല്ലാം തനിയെ വരുത്തി വെച്ചിട്ട് കിടന്ന് മൂങ്ങുന്നു മതി. വലിയ ഇഷ്ടം കൂടല്, പണ്ടൊരുത്ത് ഇഷ്ടം കൂടിയായി തറവാട് മുടിഞ്ഞത്. എന്നിട്ട് ഒന്നല്ലേ ഉള്ളൂ ആഗ്രഹം നടന്നോട്ടെ എന്ന് കരുതിയാ നാണം കെടാൻ പോയത്. ശങ്കു വീണെടുത്തിട്ട് ചവിട്ടരുത്, മതി വഴക്ക് പറഞ്ഞത്. കരയാതെ മോളെ പോവാൻ വരട്ടെ, അച്ഛനോടും മകനോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇടം മാറി നിക്കട, കാര്യം പറയാൻ നടക്കുന്നു. എന്റെ അമ്മാവന്റെ മകള് നിങ്ങളുടെ മകനെ കൗതുകം തീർക്കാനുള്ള കളിപ്പാട്ടൊന്നുമല്ല. ഓടാ കൊച്ചനെ, വെറുതെ ക്ഷണിക്കാത്ത പന്തിരി ഇലയിട്ടിരുന്ന് നാണം കടല്ലേ. ശങ്കുണി മേനം പോലും പറയില്ലല്ലോ നീയുടെ അനന്തരവനാണെന്ന്. നിനക്ക് അവളോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ നീ ഇന്ന് പുടവ് കൊടുക്ക്. ബന്ധം പറയുമ്പോ നീ അവിടെ മുറച്ചിറക്കനാണെന്നാണ് വെപ്പ്. എടോ അധികാരി, രജനിയെ നോവിച്ച് തന്റെ മകൻ വേറൊരു പെണ്ണിനെ കെട്ടി സുഖിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്താണ് നോക്കണേ, വാ ഇവിടെ. രജനി എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പില്ലാത്തടത്തോളം കാലം എനിക്ക് എന്റെ അച്ഛനെ അനുസരിച്ചേ പറ്റൂ. എത്ര നിസ്സാരമായി ജയനത് പറയാൻ കഴിഞ്ഞു. ഒരു പാവമായിരുന്നു എന്റെ മനസ്സിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വാരി നിറച്ചിട്ട് ഒടുവിൽ ജയൻ തന്നെ അത് തട്ടിത്തെറിപ്പിക്കുന്നു. അച്ഛന്റെ സമ്മതം ചോദിച്ചിട്ടല്ലോ ജയൻ എന്നെ പ്രേമിച്ചത്. ഞാൻ നിന്നോട് തർക്കിക്കുന്നില്ല, ലോകത്ത് പ്രേമിച്ചിട്ടുള്ള ഒരു മുഴുവൻ വിവാഹം ചെയ്തിട്ടുണ്ടോ രജനി? വേണ്ടപ്പെട്ടവരെ ബോധിപ്പിക്കാൻ ഞാൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാലും രജനി വിചാരിച്ചാൽ നമുക്ക് ഇതുപോലൊക്കെ അങ്ങ് കഴിയാം. അതല്ലേ പെണ്ണെ ബുദ്ധി. യു ഡേർട്ടി ചീപ്പ്, നിന്റെ വെപ്പാട്ടിയാകാൻ എന്റെ പട്ടി വരും. വേഗാട്ട്, ആ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ വീട്ടിൽ അന്വേഷിച്ചേ, അപ്പൊ പറഞ്ഞ പറമ്പിലുണ്ടോന്ന്. എന്തായിട്ട് പോയിട്ട്? ആ അത് തന്നെ അന്വേഷിക്കേണ്ട പെണ്ണെ. അവര് കടലിൽ നിന്ന് തന്നെ തിരിച്ചുപോയി. ആരൊക്കെയോ എന്തൊക്കെയോ നുള പറഞ്ഞു കൊടുത്താ. ആ അതുകൊണ്ട് ആ കാര്യം, എന്റെ കുടുംബത്തിന് പഴയൊരു പേരുദോഷം ഉണ്ടെന്നുള്ളത് ശരി തന്നെ. എന്ന് വെച്ച് എന്റെ മൂക്കും വേണ്ടേ അറിയതേ ഒരു നായര്, താൻ എന്ത് ബുദ്ധിമുട്ടിയാലും ശരി രജനി മൂക്കൊരു ചെറുക്കനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഞാൻ ഏറ്റുമേൽ ഈ സീസണിൽ തന്നെ രജനി മോളെ കല്യാണം നമുക്ക് നടത്തണം. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്തിരി ദൂരത്തുനിന്നൊരാലോചന ഉണ്ട്. ഗവൺമെന്റിൽ നല്ല ഉദ്യോഗമുള്ള ഒരു ഒറ്റാന്തടി, നല്ല ചെറുക്കൻ, നല്ല തറവാട്, ഇനി എന്താ തന്നില്ലാന്നുള്ളു. എന്ന് വെച്ചാ പിഴച്ചു പെറ്റതാണോ? മൂപ്പര് നേർത്തിയേ മരിച്ചുപോയി. ഈ കല്യാണം നടന്നു കിട്ടിയാൽ ഈ കരയാകെ കുലുങ്ങും, ഞാൻ കുലുക്കും. ഇതാ വന്നല്ലോ മോനെ, ഒരു 10 rupees എടുത്തേ. എന്താ വെയില്, ഞാനൊരു നാരങ്ങ വെള്ളം കുടിച്ച് ഒന്ന് മുറുക്കിയിട്ട് ഇപ്പൊ വരാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ, പരസ്പരം എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ സ്വർഗത്തിൽ ഞാനൊരു മൂട്ടയാവുന്നില്ല. താങ്ക് യു. അയ്യോ ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ. ഇതാണ് രജനി മോളെ, ഇതാണ് നമ്മുടെ രമേഷ്. അപ്പൊ ഞാൻ വരട്ടെ വരട്ടെ. ഹലോ.
നിങ്ങളുടെ മോളെ എന്റെ രമേശിന് വേണം. അവന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഒക്കെ പറയത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും സാരമില്ല. ആളേറിയ പാമ്പും ചാവില്ല എന്നാ പഴമൊഴി. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, എന്റെ കുട്ടിയെ ഭവാനിയമ്മ സ്വന്തം മോളെ പോലെ നോക്കണം. അവൾ അമ്മയില്ലാതെ വളർന്നതാ, അത് ഇനിയും സങ്കടപ്പെടാൻ ഇടവരരുത്. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇന്നു മുതൽ രജനി എന്റെ മോളാ. ചേച്ചി, അവരെ വിളിച്ചോളൂ. ഏത് സർവീസിലാ? ഇൻകം ടാക്സ്. അച്ഛൻ മരിച്ചിട്ട് എത്ര വർഷമായി എന്നാ പറഞ്ഞത്? 10 കൊല്ലം കഴിഞ്ഞു. അച്ഛനെ കേട്ട് കാണും, പേര് കേട്ട ജോത്സനായിരുന്നു. മേക്കാട്ട് അപ്പുകുട്ടൻ കൈമൾ. ആഹാ, പിന്നെ ധാരാളം. ഏട്ടാ, ചായ എടുത്തു വെച്ചിട്ടുണ്ട്. വന്നാട്ടെ, അകത്തോട്ടിരിക്കാം. എന്റെ വേളാങ്കണ്ണി മാതാവേ, സ്വസ്തി. ഇതെങ്കിലും നടന്നു കിട്ടുമല്ലോ. വഞ്ചി അടുക്കുന്ന മട്ടും ഉണ്ടോ? പിന്നെ വഞ്ചിയൊക്കെ കരക്കടുത്ത് നങ്കൂരിട്ട് ഉറപ്പിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ. മറ്റേ അരക്കാളും രജനിയുടെ കല്യാണം നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാനാ. വരുന്ന ആലോചനകൾ മുടങ്ങുമ്പോഴൊക്കെ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി തിരിച്ച എന്റെ അമ്മയ്ക്ക് പേര് ദോഷം. മരിച്ച് മണ്ണടിഞ്ഞിട്ട് വർഷം കുറേയായി. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ എന്റെ അമ്മയ്ക്ക് സമാധാനത്തോടെ കുഴി കിടക്കാവല്ലോ. പരിഭവത്തിൻ പാൽ കിണ്ണം നുകരുവാൻ തുടുവേ
മനസ്സുകളുടെ സംഗമം മിഴികളിടയും താളം കനവുകൾ അതിസുന്ദരം നിലവുകളുടെ നൊമ്പരം നീ എന്റെ മൗനം മാത്രം മനസ്സുകളുടെ പേടി ചുരുക്കി പോവാൻ നീ എന്തോ നെയ്യാ. പിന്നെ നീ വല്ലാതെ പേടിച്ചെങ്കിൽ ഞാനൊരു ഏലസ് എഴുതി കെട്ടിത്തരാം. ഏലസ് ഒന്നും ഇപ്പൊ കെട്ടണ്ട, പിന്നെ കെട്ടും. അതിനൊക്കെ നേരാവട്ടെ, അപ്പൊ കെട്ടിത്തരേനെ വേണ്ടി വരും. ഉമ്മ എവിടെ? ചന്തേ പോയി. നിങ്ങൾ ചന്ത കയറിയില്ലേ? ഞാൻ പോയില്ല. നിങ്ങളുടെ അമ്മാവിന്റെ മോളുടെ നിക്കാഹ് ഉറപ്പിച്ചെന്ന് കേട്ടല്ല? ആ ഉറപ്പിച്ചു. ഇനി എന്നാണാവോ നമ്മടെ? ഒന്ന് പോകാ. പോകാനോ? നല്ല കാര്യമായി. രജനിയുടെ കല്യാണം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം ഇതൊന്ന് പൊടി പൊട്ടിക്കാൻ. ഒരു ഉറുപ്പ്യക്ക് 16 എണ്ണാ സാധാരണ കൊടുക്കണത്. ഏറെ കിട്ടാൻ വേണ്ടി തന്നെയാ ആയിസ്യമോട് വാങ്ങണത്. ആ ആയിഷമ്മ, അന്നെ നമ്മളൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കയായിരുന്നു. എന്താ എന്റെ ഉദ്ദേശം? പപ്പടം പരത്തണം, ചന്തേ പോണം, വിക്കണം, ജീവിക്കണം, അല്ലാതെ എന്ത് ഉദ്ദേശിക്കാനാ ആചാരെ? അതല്ല നമ്മൾ ചോദിച്ചത്, അന്റെ മോളെ കൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചെന്ന്. ചൊവ്വും നേരുള്ള ഒരു ആണിന് ഒത്തു കിട്ടിയ ഓളെ കെട്ടിച്ചു വിടണം. എന്തേ ആ കാഫറിനെ, കബീർദാസിനെ നീ എന്താ പൊരേ കേട്ടണത്? മാപ്പയില്ലാതെ മോളാ നിന്റേത്. അതിന്റെ നിക്കാഹ് കടക്കണമെങ്കിലേ പള്ളിക്കാരുടെ സഹായം വേണ്ടി വരും. ആ ഹറാം പറഞ്ഞവനെ കൊണ്ട് കെട്ടിക്കാനാ ഉദ്ദേശമെങ്കില് ആരും എന്നെ സഹായിക്കാൻ പോണില്ല. അതല്ല, പഴയ മാളികക്കാരുടെ സ്വത്തിൽ കണ്ണുണ്ടോ എനക്ക്? അങ്ങനെ ഉണ്ടെങ്കിലേ ആ വെള്ളം തിളക്കൂല. ആയിഷമ്മ ആചാരെ, നിങ്ങൾ നിങ്ങളെ കാര്യം എന്താ വെച്ചാ നോക്കിട്ടാ. വെറുതെ മനസ്സിന് നിരക്കാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കണ്ട. ആ എന്റെ മോളെ പറ്റി വേണ്ടാത്തത് പലതും പറഞ്ഞാലുണ്ടല്ലോ. ഹാ മോളെ, വേഗം പുറപ്പെട്ടോളൂ. ഈ തറവാട്ടിലെ പെൺകുട്ടികള് കാവിലമ്മയ്ക്ക് നെയ്ത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് പണ്ടേയുള്ള ഒരു പതിവാ. എന്റെ മോള് ദീർഘസുമംഗലി ഭാഗ്യത്തിന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. നാളെ കതിർമണ്ഡപത്തിലേക്ക് കയറുന്ന നിനക്ക് എന്നും എടയങ്ങാട്ടമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. എന്റെ മോള് ഒരിക്കലും ദുഃഖിക്കാൻ ഇടവന്നുകൂടാ. ആരെയാ ഇപ്പൊ രജനിക്കൊരു കൂട്ടു നയിക്കുന്നത്? ഞാൻ തനിച്ചു പോയിക്കോളാം. ഇതിനുമ്പ് എത്രയോ തവണ പോയിട്ടുള്ളതല്ലേ. പോകുന്നൊക്കെ കൊള്ളാം, ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു പോരണം കേട്ടോ. രജനി, വടക്കേതിരി സാവിത്രി വിളിച്ചോളൂ വേണമെങ്കിൽ. വേണ്ട ചെറിയമ്മായി, തനിച്ചു പോയാലേ എനിക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ. അറിയാതെയാണെങ്കിലും എന്റെ മനസ്സിൽ അടിഞ്ഞുകൂടി ഒരു അഴുക്കുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിക്കളയണം. രജനി,
എനിക്കറിയാം, ഇടയങ്ങാട്ടെ പെണ്ണുങ്ങള് കാവിലമ്മയുടെ പ്രീതിക്ക് വേണ്ടി വിവാഹ തലേന്നെങ്കിലും ഇവിടെ വരുമെന്ന്. ഈ കാവിൽ തൊഴുന്നൊരു പതിവുള്ളത് നന്നായി. ഇവിടെയാവുമ്പോ പ്രതികരണമില്ലാത്തൊരു പ്രതിഷ്ഠയെ സാക്ഷിയുള്ളൂ. നാളെ നീ മറ്റൊരുത്തന്റെ സ്വന്തമാവും. അതിനു മുമ്പ് എന്നെ നശിപ്പിക്കരുത്. നിങ്ങൾ എനിക്കൊരു ജീവിതം തന്നില്ല, ജീവിക്കാൻ ഒരു അവസരമെങ്കിലും തന്നൂടെ. അത് നിന്റെ തോന്നലവണ്ണേ. ഒരിത്തിരി നേരം കൊണ്ട് നിനക്കൊന്നും നശിക്കാൻ പോകുന്നില്ല. പണ്ടേ ഉള്ള എന്റെ ഒരു ആഗ്രഹമാണ്. കാവുങ്കര അധികാരിയുടെ മക്കള് ആഗ്രഹിച്ചതൊന്നും സാധിക്കാതിരുന്നിട്ടില്ല. പഴയ പക മറന്ന് ഒരു പെങ്ങളാണെന്ന് കരുതിയെങ്കിൽ എന്നെ വെറുതെ വിട്ടൂടെ. അതിനെ കണ്ടറിഞ്ഞ് ദൈവം എനിക്കൊരു പെങ്ങളെ തന്നില്ല. കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ പെങ്ങന്മാരായി കണ്ടാ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അന്നൊരിക്കൽ നീ പറഞ്ഞു ഞാൻ ഡേർട്ടി ചീപ്പാണെന്ന്. യെസ്, സത്യമായിട്ടും അതാണ് ഞാൻ. നോ സെന്റിമെന്റ്സ് അറ്റ് ഓൾ. അമ്മാവൻ ഒരിക്കലും ബാപ്പ എന്ന് വിളിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ഞാൻ മനസ്സ് നിറയെ ആശകളുമായി പഴയ മാളിയൊക്കെ ചെല്ലുമ്പോ അറപ്പോടെ കാർപ്പിച്ച തുപ്പും മൂത്താപ്പ കണ്ടു ചിരിക്കുന്ന നാട്ടുകാർക്ക് മുഴുവൻ ഞാൻ ഹറാത്ത് അസുരവിത്ത് ഹറാമ്പറന്നോൻ. രജനി, ഒരിക്കലെങ്കിലും ജീവിക്കാൻ എനിക്കൊരവസരം. ഒന്നും സംഭവിച്ചിട്ടില്ല, ഞാനല്ലേ പറയുന്നത്. നീ നാളെ താലി അണിയണ്ടവള. ഇവിടെ നടന്നതൊന്നും ലോകത്ത് ഒരു കുഞ്ഞു അറിയില്ലെന്ന് കാവിലമ്മയെ സാക്ഷി നിർത്തി നീ എനിക്ക് വാക്ക് തരണം.
അവിടെ ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയി. ഇവരൊക്കെ ആ ഭാഗത്തോണ്ടിരുത്തു. ഞാൻ അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോകട്ടെ. വാവാ, നമസ്കാരം. സമയമായി, ചെക്കനെ അങ്ങോട്ട് ഇരുത്താം. അല്ലേ, മോളെ വിളിക്കണം. ജനിച്ചവൻ ആരാടാ നാറി ഇതിനകത്ത് കയറ്റിയത്? നല്ലൊരു ദിവസമായിട്ട് പോലീസുകാരെ കതിർമണ്ഡപത്തിനകത്ത് വരെ കയറ്റി. നീ തന്നെയാണ് കൊന്നതെന്ന് ചങ്കലപ്പോൾ പറഞ്ഞില്ലേ? ഇടാപ്പ്. Thank you.
ഇൻസ്പെക്ടർ എന്ത് പറഞ്ഞു? കുറ്റവും നേരത്തെ സമ്മതിച്ചതാ, എന്നാലും അവര് തല്ലി അകം കലക്കിയിട്ടുണ്ട്. ഓരാ, അത് നമ്മൾ തന്നെ എണ്ണി കണക്ക് പറഞ്ഞല്ലേ തീരൂ സഹദേവ. അവന് ജാമ്യം എടുക്കാൻ ആരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ? ആരും എത്തിയിട്ടില്ലെന്ന ഇൻസ്പെക്ടർ പറഞ്ഞത്. നാളെ അവനെ കോടതിയിൽ ഹാജരാക്കുമത്രേ. മോനെ സഹദേവ, നിങ്ങൾ മക്കൾ എന്റെ ഇടതും വലതും കൈകളായിരുന്നു. അതിലൊരു കയ്യാ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ കബീർദാസിനെ മാത്രമല്ല, അവന് ജാമ്യം എടുക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്നതിനെ പോലും വെച്ചേക്കരുത്. കാവുങ്കര അധികാരിക്കും മക്കൾക്കും, അച്ഛാ കാവുങ്കര അധികാരിക്കും മകനുമെതിരെ ഇനി ഒരു കൈയോടെ ഉയരാൻ പാടില്ല. മോനെ, അച്ഛന്റെ പക തീരണമെന്നുണ്ടെങ്കിൽ ആ കബീർദാസിന്റെ കരൾ പറിച്ചെടുത്ത് എനിക്ക് ചവച്ചു തുപ്പണം. സറീന, നേരൊരുപാടായി പോയി കിടന്നു. കൂട്ടാൻ വെക്കാൻ ഒരു കോയിൻ അർത്താൽ അത് തിന്നാൻ കൂട്ടാക്കാത്തവനാ കബീർ. എന്നിട്ട് ഓനൊരാള് കൊന്നു എന്ന് പറഞ്ഞ ഞമ്മളത് വിശ്വസിക്കൂല മോളെ. നീ ചെന്ന് വേണമെങ്കിൽ കഞ്ഞു കുടിച്ച ഇറങ്ങൂല മോളെ, ഇറങ്ങൂല. മോളെ, എന്താ മോളെ ആദ്യ രാത്രിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണോ? നിന്നെ കിടപ്പറയിലേക്ക് കൊണ്ടുപോകാനും പാലെടുത്ത് തരാനും ഇവിടെ നാത്തൂമാരില്ല. മോള് ചെല്ലേ, രമേശ് കാത്തിരിക്കുന്നുണ്ടാവും. ശ്രയിക്കാതെ സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നവന് ഒരു അഞ്ചടി എട്ടും ജോയരം കാണും. പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുമായി. പെങ്ങളുടെ ഭർത്താവ് ഉദ്യോഗം ഭരിക്കാൻ ഒരു പാവ മതിയായിരുന്നെങ്കിൽ നിന്റെ ആങ്ങളക്ക് ഒരു മുളന്തണ്ട് തരായിരുന്നില്ലേ? നിങ്ങൾ എന്റെ ഏട്ടന്റെ ഇഷ്ടത്തിനൊത്ത് തുള്ളണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ സമയത്ത് വയ്യാവേലിക്കൊന്നും പോവണ്ട. ചന്ദ്രേട്ടൻ എന്തെങ്കിലും പറ്റിയാ അതിന്റെ നഷ്ടം എനിക്ക് കൂടിയാ. അമ്മയുടെ വയറ്റിൽ നിന്ന് പോരുമ്പോ ഇത്ര കാലം ജീവിച്ചുകൊള്ളാവുന്ന ഞാൻ ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ല. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആണായിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ. നീ ആ ബാങ്ക് ഇട്. ശ്രീദേവി, കബീർദാസിനെ ജാമ്യത്തിൽ എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. വായിലെ നാക്ക് മാറ്റേണ്ടി വന്നാലും ചന്ദ്രശേഖരൻ നായർ നാക്ക് കൊണ്ട് പറഞ്ഞ വാക്ക് മാറ്റില്ല. ആ വക്കീൽ കൃഷ്ണദാസ് ഓഫീസിൽ കാത്തിരിക്കുന്നുണ്ടാവും. ശ്രീദേവി, എന്റെ മൂക്കൊന്നും ആരും ചെത്താൻ പോകുന്നില്ല. പിന്നെ നിന്നെ വിവാഹം ചെയ്യുമ്പോ നിന്റെ ഏട്ടന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാമെന്ന് ഞാൻ വാക്കും കൊടുത്തിട്ടില്ല. മനസ്സിലായോ? നീ പേടിക്കേണ്ടി. ഈ കരയിന്ന് ആരെങ്കിലും കബീർദാസിന് ജാമ്യം എടുക്കുകയാണെങ്കിൽ എടുക്കുന്നവന്റെ കുഴി ഞാൻ തോണ്ടും. തോണ്ടണം അധികാരി, തോണ്ടണം.
ബന്ധം പറയുമ്പോ എന്റെ അനിയന്റെ മോനാണെന്ന് നിങ്ങൾ നോക്കണ്ട. ആ കള്ള ഹിമാറ് മേലില് പുറം ലോകം കാണരുത്. അധികാരിന്റെ കൈകൊണ്ട് അത് ഒടുങ്ങി കിട്ടിയാൽ എനിക്ക് എന്റെ പൊല്ലാപ്പ് തീർന്നു. നമ്മൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. സഹായമൊന്നും വേണ്ട ഹാജിയാരെ. കാവുങ്കര തറവാട്ടുകാർക്ക് ഈ കബീർദാസ് വെറും വെറും വെറൊരു ഉറുമ്പ. ഞാൻ നേരിട്ട് വന്നത് നമ്മൾ തമ്മിൽ വൈരാഗ്യൊന്നുമില്ല. പിന്നെ രക്തബന്ധത്തിന്റെ പേരും പറഞ്ഞ് വല്ലവനും ചന്ദ്രകാസം മുഴക്കിയാൽ അത് പെശക. അത് നേരിട്ട് പറയാനാ ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നേ. വരട്ടെ ആചാര്യ. ശരി. നല്ല രാജവമ്പാലയുടെ വാലിനാ ചവിട്ടിയത്. അല്ലെങ്കിലും കബീർദാസ് നേർച്ച കോഴിയ. അകത്തിരുന്നാലും പുറത്തിരുന്നാലും ആയുസ് കുറവാ. മണ്ണും പൊടിയാവൂല എന്റെ പറയത്. ആയിക്കോട്ടെ, പപ്പടത്തിന് ഒരു ഉറപ്പ് കിട്ടല്ലോ. അയ്യ ഒഴുകണ. അയ്യേ പറയത് എന്താ ഈ കാണിക്കണത്? എന്തേ ആ പപ്പടം വടക്കാവൂലേ? അതെങ്ങനെ, വേർത്തിന് ഉപ്പ് പുളി ഉള്ളല്ലേ? അതുകൊണ്ട് ഉപ്പെങ്കിൽ ആ വല്ല ആശമില്ലാത്ത നിങ്ങൾ. ആ കവീർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ആരോരും ഇല്ലാത്തവർക്ക് ഓനൊരു തണലായിരുന്നു. എല്ലാ മേനോന്റെ മോളുണ്ടാക്കിയ വണ്ടിയും വരെയാണ്. പഠിക്കാനെന്നും പറഞ്ഞ് പുറത്തിറങ്ങുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ആളും തരും നോക്കാതെ പാഞ്ഞങ്ങോട്ട് കയറും. ഈ കഥാബുക്കിലൊക്കെ വായിക്കുന്ന പോലെ ഇത് വലിയ എളുപ്പമുള്ള കാര്യമാണ് വിചാരം. പ്രേമം, ആ പ്രേമത്തിന്റെ പേരിൽ തുടങ്ങിയ പകയാണ്. ആ ശങ്കുണ്ണി മേനോൻ തള്ളി പറഞ്ഞെങ്കിലും കബീർദാസ് ആൺകുട്ടികളെ പണിയെടുത്ത്. എന്റെ ഗീവർഗീസ് പുണ്യാള, എത്ര കുസ്ത ആ ജയദേവന്റെ മുഖത്ത്. ആരൊക്കെ പറഞ്ഞാലും കബീർ ഒരുത്തനെ കൊന്നാളെന്ന് ഞാൻ വിശ്വസിക്കൂല. എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. കരളുറപ്പുള്ള കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞ നടക്കൂല. അവസരം വന്ന മറിച്ച് നിൽക്കൂല. കബീർദാസ് ആൺകുട്ടിയ, ചെറ്റത്തരം കാണിച്ച അവൻ വിടൂല. മുമ്പ് ആ ജയദേവനെ അങ്ങാടിയിൽ വെച്ച് കസർത്തുന്നു ഞാൻ കണ്ടതാ. അങ്ങാടിയിൽ വെച്ച് മുമ്പ് ഒരു തകരാറുണ്ടായിന്ന് വെച്ച് കൊന്നത് ഓൻ തന്നെയാണെന്ന് എന്താണ് ഒരു ഉറപ്പ്? ഞാൻ തന്നെയാണ് കൊന്നതെന്ന് പോലീസുകാരോട് കബീർദാസ് സമ്മതിച്ചു കഴിഞ്ഞില്ലേ? ഉമ്മ, കബീർക്കനെ നമുക്കൊന്ന് പോയി കണ്ടാലോ? നിനക്ക് എന്തിന്റെ തകരാറാ സെറീന? ആ അധികാരി മോനെ ഭ്രാന്തളിയ ആനയുടെ മാതിരി നാടും കാടും കുലുക്കി പാഞ്ഞടക്കുക. രണ്ടാലൊന്ന് അറിഞ്ഞിട്ട് ബാക്കി ജീവനുള്ളവരെ കാണാം. അടഞ്ഞൊരു ഭാഗത്തിരുന്ന നന്ന് കേട്ടോ. വെളിയിലിരിക്കുന്നത് കണ്ടു, നീ ശ്രദ്ധിച്ചില്ലേ? ഇല്ല. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികള് രണ്ടു മൂന്ന് ദിവസം മിണ്ടാതെയും പറയാതെയും നടക്കുന്നത് മനസ്സിലാക്കാം. ഇതിപ്പം ദിവസം എത്രയായി? കടലിൽ പോയ മുക്കുവിനെ കാത്തിരിക്കുന്ന മുക്കുവെത്തിയ പോലെ ഏത് നേരവും ഇങ്ങനെ ആലോചിച്ചുരിപ്പാ. ഒരു ഡോക്ടറെ കാണിച്ചാലോ അമ്മേ? വന്ന് വന്ന് രജനിക്ക് ഉറക്കം പോലും കിട്ടില്ലെന്നാണ് എനിക്ക് സംശയം. ഓ പിന്നെ വീട് വിട്ടു കഴിയുന്നതിന്റെ വിഷാദ രോഗം ഒന്നും അല്ലടാ അവക്ക്. നേരത്തിന് ഒരു വക തീറ്റയില്ല, കുളിയും ഇല്ല. നീ നല്ലതുപോലെ അന്വേഷിച്ചിരുന്നതാണോ രമേശ? അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കോളേജിലൊക്കെ പോകുന്ന ഇപ്പോഴത്തെ പെൺകുട്ടികളാ വല്ല. ആ നീ പോയി ഡ്രസ് മാറ്. ജന്മബന്ധത്തിന്റെ പേരില് ആർക്കെങ്കിലും മരുമകനെ സഹായിക്കണമെന്ന് ഉള്ളിലിരിപ്പുണ്ടെങ്കിൽ ആ ഭൂതി അങ്ങ് കളഞ്ഞേര്. അല്ലേച്ച എനിക്കൊരു പണികട കൂടും, അത്രേ ഉള്ളൂ. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി.
അന്നം തിന്നവർ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. ഒരു കാര്യം ഓർക്കണം, ഞാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത ഒരുത്തനെ ആരും എനിക്ക് ഔദാര്യമായി വെച്ചിട്ട് തരണ്ട. നമ്മൾ തമ്മിലൊരു പകയുണ്ട്. എടയങ്ങാട്ടെ ശങ്കുണ്ണിമേനോന് കൊക്കിലി ജീവനുണ്ടെങ്കിൽ കാവുംകരക്കാരോടതിന് പകരം ചോദിച്ചിരിക്കും. ആ കണക്ക് തീർക്കാൻ ശങ്കുണ്ണിമേനോന് ഒരു മരുമകന്റെ സഹായം ആവശ്യമില്ല. ചെറിയമ്മ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം എല്ലാം വേണ്ടി വന്നു. എന്തിനാ നീ ഇതിനെല്ലാം പോയത്? നിർത്ത് നിർത്ത്, നിന്റെ വിചാരണ ഒക്കെ പിന്നീടാകാം. ഒരുപാട് വിചാരണകൾ കഴിഞ്ഞ് വന്നിരിക്കുന്ന അവൻ, നീ പോയി കുളിക്ക്. നീ അവൻ ആഹാരം വിളമ്പി വയ്ക്ക്. റിമാൻഡിലെ ഗോതമ്പുരുള്ളത് നിന്ന് അവന്റെ വായ മരവിച്ചിട്ടുണ്ടാവും. ഇതാ ഒക്കോ. ഞാൻ ജാമ്യത്തിലിറങ്ങി. ശ്രീധര, ഞാൻ ഒന്ന് എടാ സഹദേവ, കുട്ടിക്കളി നിർത്തു. ആ കബീർദാസ് ജാമ്യത്തിലിറങ്ങിന്ന്. അവനെ ജീവിക്കാൻ വിട്ടിട്ട് കാവുങ്കര തറവാട്ടുകാർ തൂങ്ങിച്ചാണോ? വേണ്ടച്ചാ, കാവുങ്കര തറവാട്ടുകാർ എന്നും ജീവിക്കണം. മരിക്കേണ്ടത് ആ കബീർദാസാണ്. അവനെ ജാമ്യത്തിലെടുത്തവനെയും സഹായിക്കാൻ വന്നവനെയും ഞാൻ വെച്ചേക്കില്ല. വരുന്നടാ. എവിടെയാ അവൻ? അവനോ? അങ്ങനെ ഒരു പേരിൽ ഇവിടെ ആരും താമസമില്ലല്ലോ. എന്താടി നീ സഹദേവൻ സാറിനെ കളിയാക്ക? ഏത് സഹദേവൻ സാറിനെ? അധികം കൊഞ്ചാതരി, ആ കബീർദാസ് എവിടെയാണെന്ന് ചോദിച്ചത്? കബീർക്കായ കുറെ റൗഡികള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിച്ചു എന്നാ കേട്ടത്. അപ്പോ വിവരം നീ അറിഞ്ഞിട്ടുണ്ട്? റൗഡികളല്ല, ഈ നിക്കണ നിങ്ങളുടെ സാറാണ് അവനെ കശക്കി കിടക്കാൻ ഏർപ്പാട് ചെയ്തത്. നിങ്ങളൊക്കെ മനുഷ്യന്മാരാ, എന്തിനാ എന്റെ തല്ലിച്ചത്? ഇക്കായോ? നിനക്കിങ്ങനെ ഇക്കുള്ളതായിട്ട് ഞങ്ങൾ അറിയില്ലല്ലോ. എടി പൊടി നല്ല ഇങ്ങടെ ഉമ്മാനെ പോയി വിളിക്ക്. പെണ്ണുങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോ വന്ന് ബെരട്ട. കബീർക്ക ഇതെങ്ങനെ അറിഞ്ഞാ കഷണമാക്കി കളയും. ഇനി ആ കബീർദാസിനെ എങ്ങാനും ഇവിടെ കയറ്റി കിടത്തിയോ തീറ്റയോ ചെയ്തെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ നിന്നെ നിന്റെ തള്ളയും കൊന്ന് കുഴിച്ചുമൂടും. നിങ്ങളൊന്ന് പോയിന്, ഇതെല്ലാം അങ്ങാടി പോയി പറഞ്ഞ കൊറേ ആളുകൾ കേക്കും കൈയടിക്കും ചെയ്യും. പറഞ്ഞു പറഞ്ഞു നീ അതിരെ കിടക്കുന്നുണ്ട്. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ഇതന്നെയല്ലേ ഇപ്പൊ തന്നെ നിരപ്പാക്കട്ടെ സാർ? ആയിട്ടില്ല, കുറച്ചുകൂടി സമയം കൊടുക്കാം. പറഞ്ഞതൊക്കെ കേട്ടലോടി. വാ പോവാ. ചായ പാലില്ല, എന്നാ കട്ടൻ ചായ മതി. പൊടിയും പഞ്ചാരയും ഇല്ല. പിന്നെ പൂതി കൊണ്ടാണോ താൻ ചായക്കടയും വെച്ചോണ്ടിരിക്കുന്നത്? മര്യാദക്ക് ചായ എടുക്ക്. കബീർദാസ് എന്നോട് കയർത്തിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് നിനക്ക് എന്തെങ്കിലും തന്ന എന്നെ കൊന്നു കളയുന്ന പറഞ്ഞിരിക്കുന്നേ. ആര്? കാവുങ്കര അധികാരി. നിനക്ക് ചായ തരാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല മോനെ, പേടി കൊണ്ടാ. സറീന മോളെ, ദാ വരുന്നു അമ്മ.
മോളെ, നമ്മളെ കബീറിന് ജാമ്യം എടുക്കാൻ ചങ്കൂറ്റം കാട്ടിയത് ആ ചന്ദ്രശേഖര മേനോനാണ് പോലും. എന്തായാലും അയാൾ തറവാട്ട് പറഞ്ഞോനാ. ഉമ്മ കബീർഖാനെ കണ്ട? ഇല്ല, ഇന്നലെ അങ്ങാടിയിൽ കണ്ടു എന്ന് പലരും പറഞ്ഞു. തരം കിട്ടാഞ്ഞിട്ടാവും ഓൻ ഇങ്ങോട്ട് വരാഞ്ഞത്. ഉമ്മ, ആ അധികാരിന്റെ മോനും കൊറേ ബാലോത്തുമാരും കബീർഖാനെ ചോദിച്ച് ഇവിടെ വന്ന് തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് പോയിരിക്കുക. കബീർഖാനെ കണ്ടെങ്കിൽ കുറച്ചു കാലത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറയായിരുന്നു. മോളെ, കബീർ ഉശരുള്ളവനാ. ഈ തല്ലും കുത്തും എന്നൊക്കെ പറയുന്നവരുണ്ടല്ല, ഓന്റെ ഒരു രോമം തൊടൂല. ഹാ, നീ ഉമ്മാക്ക് കുടിക്കാൻ എന്തെങ്കിലും നിർത്തേ. എടോ, അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്താ തന്റെ ഉദ്ദേശം? അതെ, ഈ മൗനവ്രതവും ഉണ്ണാവ്രതവും ഒക്കെ എത്ര കാലത്തേക്കാ? എന്റെ രജനി മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു തുളയ്ക്ക്. കരയാതെടോ കൊച്ചുകുട്ടികളെ പോലെ. ഞാൻ നിന്നെ കരയിക്കാൻ പറഞ്ഞതല്ല. അത് വിട്, ഞാൻ വൈകുന്നേരം ഓഫീസിൽ നേരത്തെ വരാം. നീ ഒരുങ്ങി നിന്നോളണം. ടൗണിലും ബീച്ചിലും ഒക്കെ ഒന്ന് കറങ്ങി നിന്നെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ആയിരിക്കെ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. വേണ്ട, ഞാൻ അമ്മ വന്നിട്ട് കഴിച്ചോളാം. ഒയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്, എനിക്ക് നീ നിന്നെ കാണണ്ട. എല്ലാരും വെറുത്തപ്പോഴും നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നടാ. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ മകളെ വെറുക്കുന്നു. അവൾ നിന്നെ പ്രസവിച്ചല്ലോളാ. ഒരു കൊലയാളിയായ നിന്നെ ഇനി എന്നെ കൺവട്ടത്ത് കണ്ടുപോകരുത്. പോടാ, പോ. ഞാനിനി ഒരുങ്ങിയില്ലേ? സഹിക്കുന്നതിന് ഒരു അതിരുണ്ട്. നീ എന്റെ ആളെ പുളാക്ക. രജനി, എല്ലാരും ചോറ് തന്നെ തിരുന്നത്. ഞാനും അമ്മ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ട? ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതണ്ട. അന്ന് കോളേജിൽ വെച്ച് നിന്നെ ഞാൻ പെണ്ണുകണം വന്നപ്പോ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇഷ്ടമല്ലെങ്കിൽ അന്നേ തുറന്ന് പറയാമായിരുന്നില്ലേ? ബാക്കിയുള്ളവരെ കുരങ്ങളിപ്പിക്ക. അതല്ല, നിന്റെ മനസ്സിൽ വേറെ വല്ലതും ആണെങ്കിൽ തുറന്ന് പറയാൻ മടിക്കണ്ട. ഇപ്പോഴും സമയം വൈകിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണ ദിവസം ഞാനും ചിലതൊക്കെ കണ്ടതാണല്ലോ. നിന്റെ അമ്മായിയുടെ മകനെ കൊലക്കുറ്റത്തിന് കല്യാണ പന്തലിൽ വെച്ച് അറസ്റ്റ് കൊണ്ടുപോയത്, ആ സംഭവങ്ങളും നിന്റെ ഈ മൗനവും ചേർത്ത് ഞാൻ എന്താണ് വായിക്കേണ്ടത്? എന്നെ ഒന്ന് കൊന്നു തരുമോ? കബീർക്കാ, സെറീന, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വെറുതെ കബീർക്കയെ തനിച്ചൊന്ന് കാണണമെന്ന് തോന്നി. കബീർക്ക, വല്ലവരെയും പേടിച്ച് എത്ര കാലം എന്ന് വെച്ചിട്ട് എങ്ങനെ ജീവിക്കണത്? എവിടെയെങ്കിലും പോയി നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. കബീർക്ക വിളിച്ചാല് എവിടെ വരാനും ഞാൻ ഒരുക്കാണ്. സെറീന, നീ അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയത്? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടാണ്. അങ്ങനെ പറയരുത്. എന്റെ കൂടെ പിറക്കാതെ പോയ ഒരു പെങ്ങളായിട്ടേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ മോളെ. കബീർക്ക. അതെ മോളെ,
പെറ്റ തള്ളയുടെ ഗർഭപാത്രത്തിന് പോലും പേരുദോഷം ഉണ്ടാക്കിയ ഒരു ജന്മമായി പോയി എന്റേത്. ഇപ്പോ അറവിശാലയിലേക്ക് തെളിക്കപ്പെടുന്ന ഒരു ബലിമൃഗത്തിന്റെ ജീവിതവും അധികാരിയുടെയും നിയമത്തിന്റെയും മൂർച്ച കൂട്ടിയ ഒരു കത്തിയുമായി ഒരറവുകാരൻ എന്റെ പിന്നാലെ എപ്പോഴും ഉണ്ട്. മരിക്കാൻ എനിക്ക് ഭയം ഉണ്ടായിട്ടല്ല, എങ്കിലും മോളെ ഈ ലോകത്ത് ഒരു ബന്ധത്തിന്റെയും പേരിലല്ലാതെ എന്നെ സ്നേഹിച്ചവരാണ് നീ ഉമ്മയും. ഇപ്പൊ എനിക്ക് ഒരു ദുഃഖമേ ഉള്ളൂ, എന്റെ പെങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞ് നീ പുതിയാപ്പിള്ള കൂടെ ഇറങ്ങിപ്പോകുന്ന കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടാതെ വരുമെന്ന്. അങ്ങനെയൊന്നും പറയല്ല കബീർക്ക്, എന്റെ കബീർക്ക് ഒന്നും സംഭവിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും അളിയൻ അവനെ ജാമ്യത്തിലെടുത്തത് ശരിയായില്ല. കാവുങ്കരക്കാരുടെ ഭാഗം ചേർന്ന് പറയുകയല്ല, ഇത്തരം ഒരവസ്ഥയിൽ ആർക്കായാലും പക തോന്നും. അളിയൻ എന്നോട് വിരോധം തോന്നരുത്, മനസാക്ഷി തൊട്ട് കബീർദാസ് കുറ്റക്കാരനാണെന്ന് അളിയന് പറയാൻ കഴിയുമോ? അവനിൽ ഒരു കുറ്റമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ബന്ധുക്കൾക്ക് വേണ്ടി ചോര തിളയ്ക്കും. ഇതേ കാവുങ്കരക്കാരെ നിങ്ങളെ പരസ്യമായിട്ട് നാണം കെടുത്തിയപ്പോ അതിന് പകരം ചോദിക്കാൻ അവൻ ഇറങ്ങിയതല്ലേ ഇതിന്റെ തുടക്കം? ഇടയങ്ങാട്ടുകാർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും അവനോട് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല, സമ്മതിച്ചു. പക്ഷേ കബീർദാസിനെ ജാമ്യത്തിലെടുത്തതിന് ആരും എന്നെ ചോദ്യം ചെയ്യരുത്. മക്കളില്ലാത്ത ഞങ്ങൾക്ക് അന്ത്യകാലത്ത് വായിക്കരയിടാനെങ്കിലും അവൻ ഉപകരിച്ചെങ്കിലോ? നിങ്ങളുടെ പെങ്ങൾ പാർവതി മുസ്തഫയുടെ കൂടെ ഒളിച്ചോടിപ്പോയത് കബീർദാസിനോട് ചോദിച്ചിട്ടാണോ? അവന്റെ അമ്മ അവനെ പ്രസവിച്ചതും അവനോട് ചോദിച്ചിട്ടല്ലോ? വല്ലവന്റെയും കുറ്റത്തിന് തെരുവിൽ കെട്ടിയ ചെണ്ടയിലാണോ കൊട്ടേണ്ടതളിയ? പോട്ടെ രജനി, ഒന്നുമില്ല, നിന്നെ വെറുതെ ഒന്ന് കാണണമെന്ന് തോന്നി. നീ കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കണം. സന്തോഷം നിയമത്തെയും ലോകത്തെയും പറ്റിക്കാം, പക്ഷേ മനസാക്ഷി പറ്റിക്കാൻ പറ്റില്ല. ദാസേട്ടൻ വല്ലാത്തൊരു വിധിയാണ് എനിക്ക് ദാനം തന്നത്. രജനി കരയരുത്, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരിക്കലും ധൈര്യം കൈവിടരുത്, കഴിഞ്ഞൊന്നും മറ്റാരും അറിയുകയും ചെയ്യരുത്. ഞാൻ ഇറങ്ങുന്നു. നമ്മുടെ രണ്ടുപേരുടെയും വിധി ഇതായി പോയി, അനുഭവിക്കുക തന്നെ. ഞാൻ അറിയാം മിസ്റ്ററിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അയ്യോ രമേശ്, ഇറങ്ങി പോണം മിസ്റ്റർ. പറ്റിച്ചു പറ്റിച്ച് ഞാനും അമ്മയും ഇല്ലാത്ത സമയം നോക്കി കാമുകനെ വീട്ടിൽ വിളിച്ചു വരുത്തി സല്ലപിക്ക. എന്താണ് ഈ മറ്റാരും അറിയാൻ പാടില്ലാത്ത നിങ്ങളുടെ രഹസ്യം? രമേശ്, അനാവശ്യം പറയരുത്. അതേടി, അനാവശ്യം കാണിക്കാം. അല്ലടി തേവിടിച്ച് മോനെ, നിനക്ക് ഇവിടെ വേണ്ടെങ്കിൽ ഇവളുടെ വീട്ടിൽ കൊണ്ടുവിടെ.
ഇടയൻ നാട്ടുകാരുടെ കുടുംബ പാരമ്പര്യം. നടുക്കടലിൽ നായ നക്കി കുടിക്കും. ഒരാളെ കൂടെ വിളിച്ചോ. ഓ മോനെ, നീ എന്താ മുറ്റത്ത് തന്നെ നിളഞ്ഞത്? വാ കേറിയിരിക്കെ. വേണ്ട, നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്. പത്താളുടെ മുമ്പില് നിങ്ങൾ നടത്തിയ നാടകത്തിലെ നായികയെ തിരികെ ഏൽപ്പിക്കാൻ എല്ലാവർക്കും എക്കാലത്ത് എല്ലാരും പറ്റിക്കാനൊന്നും കഴിയില്ല. മോനെ, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകണമല്ലോ, ഇല്ലെങ്കിൽ മോള് മനസ്സിലാക്കി തരും. എനിക്ക് എന്റെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. ഒരു പ്രതിമ കണക്കെ ജീവിക്കുന്ന ഒരു ഭാര്യയല്ല ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങളുടെ മകളുടെ മനസ്സിൽ പഴയ കാമുകന്റെ ഓർമ്മകളെ ഉള്ളൂ, അല്ല ഞാനെന്ന ഭർത്താവില്ല. മോനെ, നീ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. ശരിയായി തന്നെ ധരിച്ചിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ അന്നേ ദിവസം മുതൽ ഇന്നേ വരെ ഒരു വാക്കുപോലും മനസ്സറിഞ്ഞ അവളെ എന്നോടോ അമ്മയോടോ സംസാരിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ സഹിച്ചു. പക്ഷെ ഞാനും അമ്മയില്ലാത്ത നേരം നോക്കി കാമുകനെ സ്വീകരിക്കാൻ സൽക്കരിക്കാൻ അവൾക്ക് കഴിയും. കബീർദാസിനോട് തത്തയെപ്പോലെ ചിലക്കാൻ അവൾക്ക് നാക്കുമുങ്ങും. ഇതിൽ നിന്നൊക്കെ ഞാൻ എന്ത് മനസ്സിലാക്കണം? ജീവിതം ഗതിമുട്ടി വേശ്യാവൃത്തി ചെയ്യേണ്ടി വരുന്ന ഒരു പെണ്ണിനെ വിശ്വസിക്കാം, പക്ഷെ ഭർത്താവിനെ വഞ്ചിച്ച് അന്യപുരുഷനെ ധ്യാനിക്കുന്ന ഭാര്യയെ വിശ്വസിച്ചുകൂടാ. ഇനി എന്നെ അന്വേഷിക്കരുത്. നിർത്തും സാറേ. കബീർദാസ് എവിടെ? ഇതാ ഈ ബാഗിനകത്തുണ്ട്, എടുത്ത് തരട്ടെ. താനല്ലേ അവന് ജാമ്യത്തിൽ എടുത്തത്? എടോ, 2 രൂപ നികുതി കൊടുക്കുന്ന ആർക്കും ഈ രാജ്യത്ത് ആരെയും ജാമ്യത്തിലെടുക്കാം. കബീർദാസിനെ ജാമ്യത്തിലെടുത്താൽ എന്താ, താൻ എന്നെ വിഴിയും കളയും. എടോ, കാവുങ്കർ അധികാരി വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കും, അതോർത്തോ. ഉവ്വ്, അത് 1947 മുമ്പ് ബ്രിട്ടീഷുകാര് കെട്ടിയെട്ടിയ വിവരം അറിഞ്ഞില്ലേ ചെറുക്കനെ? മുത്തച്ഛൻ ആനപ്പുറത്തിരുന്നെന്റെ തഴമ്പുണ്ടെന്ന് പറഞ്ഞ് നീ ഇപ്പൊ തുണി ഊക്കി കാണിച്ച നാണക്കേടാവും, അതോർത്തോ. അയ്യോ, ഞാൻ രാവിലെ ഷേവ് ചെയ്താണല്ലോ. പൊക്കോ പൊക്കോ, പോട്ടെ. കത്തി അണിച്ച് പേടിപ്പിക്കാൻ ഞാൻ കോഴിയോ താറാവോ അല്ല, മനുഷ്യനാ. ഇൻഷുർ ചെയ്ത ലൈഫാ. ഒന്ന് മാറിയിക്കണോ? എടാ, തൃപ്തിയായില്ലടാ നായ നിനക്ക്. നിങ്ങളുടെ കണക്കിന് നിങ്ങൾ കന്യനാണ് ഞാൻ. രക്ഷിച്ചിട്ടില്ലാത്ത കൈകൾക്ക് ശിക്ഷിക്കാനുള്ള അർഹതയില്ല. നീ നിന്റെ തള്ള എന്നും എന്റെ തറവാടിന് മാനക്കേട് ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ പെങ്ങൾ മുമ്പൊരുത്തന്റെ കൂടെ ഒളിച്ചോടി തറവാടിന് പേരുദോഷം ഉണ്ടാക്കിയെങ്കിൽ അത് നിങ്ങളുടെ കൈക്കരുത്തിന്റെ കുറവ്. അതിനെന്തിനാ എന്നെ പഴിക്കുന്നത്? എടാ, രമേശന്റെ മുള വീട്ടിൽ കൊണ്ടാക്കി. നീ കാരണം, നീ ഒറ്റ ഒരുത്തൻ കാരണം. നാളെ എന്റെ മോള് തൂങ്ങിച്ചാവോ വിഷം കഴിച്ചാവോ ചെയ്താ നീ അവിടെ ശവം എടുത്ത് പുഴുങ്ങിത്തിന്ന് പുഴുങ്ങിത്തിന്ന്. അപ്പൊ നിനക്ക് തൃപ്തിയാവുമല്ലോ, തൃപ്തിയാവുമല്ലോ. ഞാനെന്താ ചെയ്യാ? ഒന്നും തുറന്നു പറയാൻ എനിക്ക് വയ്യല്ലോ. രജനിക്ക് ഒരിക്കലും അങ്ങനെ സംഭവിച്ചുകൂടാ. അവളെ രമേഷ് ഉപേക്ഷിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിന് പോലും അർത്ഥമില്ലാതാവും. എന്താ മോളെ? ഡൈവേഴ്സ് നോട്ടീസ്. അവസാനം അത് വന്നു അല്ലേ? സാരമില്ല, ഏതോ ദയയുടെ പേരിൽ ജീവിച്ചു പോകുന്ന എന്നെ ഇതൊട്ടും ഒലയ്ക്കാൻ പോകുന്നില്ല. അച്ഛാ, രമേശും ഞാനും തമ്മിൽ പിരിയുന്നതിൽ അച്ഛൻ വിഷമിക്കരുത്. ഇതിലെനിക്ക് തീരെ സങ്കടം തോന്നില്ല. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? സഹദേവാ, ഇറങ്ങി വാടാ വേഗം.
എന്താച്ചാ? കബീർദാസ് അക്കരെ ചന്തയ്ക്ക് പോകുന്നത് കണാരം കണ്ടു. നീ തീറ്റ കൊടുക്കുന്ന പന്നികളെവിടെ? വിളിക്കാവുമാരെ. സേതു ഷാജിയും രാജപ്പനൊക്കെ ചന്തയിലോട്ട് പോയിട്ടുണ്ട്. കേരള വേഗം. മരിനോപ്ലേ, ഒന്നിങ്ങ് വന്നേ. ആ എന്തേ? ഇങ്ങ് വാ. എന്റെ കൂടെ ഒരു സ്ഥലം വരെ ഒന്ന് വരണം. എവിടേക്ക്? രമേശിന്റെ വീട് വരെ. എന്തിന്? രമേശ് രജനി ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് മാത്രമേ അത് മാറ്റാനാവൂ. എനിക്ക് രമേശിനെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയണം. ഞാൻ വരടു. കോഴിയൊക്കെ പോട്ടെ, അതിലൊക്കെ വലിയ കാര്യത്. നീ നീ ഒന്നുകൊണ്ട് ബേജാറാവണ്ട, ഞാൻ സംസാരിക്കാം. തെറ്റിദ്ധാരണയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാന്ന്. നീ വാ. നീ എന്തിനാ ബേജാറാവേണ്ട ആവശ്യം? അതല്ല പറയുന്നോളെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ വരാം. ഇപ്പൊ എന്നെ വെറുതെ വിടണം. വെറുതെ നിരപരാധികളെ ക്രൂശിക്കരുത്. എന്താടോ കബീർദാസിനെ അധികാരി ഗുണ്ടകളും ചന്തയിലിട്ട് തല്ലുന്ന? ഒരു കുട്ടിയെ അടുക്കാൻ സമ്മതിക്കുന്നില്ല. ആർക്കും ധൈര്യമില്ല. വേഗം ആരും ചെന്നില്ലെങ്കിൽ കബീർദാസിന്റെ കഥ കഴിയുമ്പോ കഴിഞ്ഞോട്ട പറയതേ. ഇനിയെങ്കിലും അവൻ കാരണം ആരും പേരുദോഷം കേൾക്കേണ്ടി വരില്ലല്ലോ. ആ നശിച്ച ജന്മം ഇതോട് ഒടുങ്ങട്ടടോ. അങ്ങനെ കണ്ണു ചോരില്ലാത്ത വർത്താനം പറയരുത്. മേന്ന് നടുക്കടലിൽ മുങ്ങിച്ചാവാൻ പോണതിന് വൈക്കോൽ തുറമ്പ് രക്ഷയാണ്. ദയവ് ചെയ്തെന്ന് വരണം മേന്ന്. മോളെ എന്തായത്? ഞാൻ പോകും. ഇനി എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ദാസേട്ടന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. ദാസേട്ടൻ കൊന്നുകളയും ഞാൻ. ഓടിയാത്ത അച്ഛൻ അങ്ങനെ പറയരുത്. നമ്മളൊക്കെ വരുത്ത ദാസേട്ടൻ എന്റെ മാനം കാത്തവനാണ് അച്ഛ. ആ വലിയ മനുഷ്യന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അച്ഛനറിയോ, ദാസേട്ടൻ എനിക്ക് വേണ്ടിയാണ് ഇന്ന് ഇതൊക്കെ അനുഭവിക്കുന്നത്. കല്യാണത്തിന്റെ തലേന്ന് കാവിൽ തൊഴാൻ പോയപ്പോ ഒരു മൃഗത്തെ പോലെ എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയ ജയദേവനിൽ നിന്നും ദൈവദൂതനെ പോലെ ഓടി വന്ന് രക്ഷിച്ചത് ഈ ദാസേട്ടനായിരുന്നു അച്ഛ. കൊലക്കുറ്റം സ്വയം ഏറ്റെടുത്ത് എന്നെ കതിർ മണ്ഡപത്തിലേക്ക് അയച്ച് ജീവിതം ദാനം തന്നവനാണ് അച്ഛ ദാസേട്ടൻ. നിങ്ങൾ ആരും പോണ്ട, പക്ഷെ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല അച്ഛാ. വേണ്ട മോളെ, കബീർദാസിനെ രക്ഷിക്കാൻ എന്റെ മരുമോനെ രക്ഷിക്കാൻ ഞാൻ തന്നെ എന്റെ കുഞ്ഞാവൻ, എന്റെ മരുമകൻ, അവനെ ആരെങ്കിലും തൊട്ടാ കൊന്നുകളയും ഞാൻ. Oh!
നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. ഞാൻ എങ്ങനെയാടാ നിന്നോട് ക്ഷമ ചോദിക്കുക? സന്തതി തന്നെയല്ലേ, ആളിന്റെ രക്തം മാച്ച് ആവാതിരിക്കില്ല. ആ, നിങ്ങളൊന്ന് ലാബിലേക്ക് വരൂ. കബീർദാസ്, ഒരുപാട് കാലത്തിന് ശേഷം ഇന്ന് എനിക്ക് മനസമാധാനമായി ഉറങ്ങാം. ജയിലടികൾക്കുള്ളിലാണെങ്കിൽ പോലും. മതി മതി, സാറ കടന്നു തുള്ളുന്നു. ഞാൻ പോട്ടെ ദാസേട്ട, ഒരു പക്ഷേ ഇനി ഒരിക്കലും. ഇല്ല രജനി, നിനക്കൊന്നും സംഭവിക്കില്ല. നീ തിരിച്ചു വരും എനിക്ക് വേണ്ടി.